രണ്ടാമത്തെ വിജയം അവൻ വിചാരിച്ചത് നടന്നു നടന്നിരിക്കുന്നു. ഇനിയും അവസാനിക്കുമ്പോൾ എങ്ങനെയാണ്? കുഞ്ഞാട് എന്നേക്കുമായി ജയിച്ചു. താൽക്കാലികമായിട്ട് അവൻ വിജയിച്ചെങ്കിലും കുഞ്ഞാടാണ് ജയിക്കാൻ പോകുന്നത്. കഷ്ടതയും വേദനയും വർദ്ധിക്കുന്നു, ഇനി കഷ്ടതയേ ഇല്ല. ഭൂമി ശപിക്കപ്പെടുന്നു, ഇനി ഒരു ശാപവുമില്ല. മനുഷ്യന്റെ വീഴ്ചയാൽ അധികാരം അവന് നഷ്ടപ്പെട്ടു. ക്രിസ്തുവിൽ മനുഷ്യന്റെ അധികാരം പുനഃസ്ഥാപിക്കുന്ന ഒരു നല്ല നാള് നമ്മുടെ മുൻപിലാണ്. ആദ്യ പറദീസ അടഞ്ഞു, പുതിയ പറദീസ തുറക്കുന്നു. ആദാമിനാൽ ജീവവൃക്ഷത്തിലേക്കുള്ള പ്രവേശനം തടഞ്ഞുപോയി കേട്ടോ, എന്നാൽ ക്രിസ്തുവിൽ ജീവവൃക്ഷത്തിലേക്കുള്ള പ്രവേശനം മുൻപിലുണ്ട്. ദൈവസന്നിധിയിൽ നിന്ന് അവരെ പുറത്താക്കി. നമുക്ക് അവസാനത്തേത് ഒന്നിച്ച് പറയാൻ ഞാൻ കേട്ടില്ലെങ്കിലും നാം അവന്റെ മുഖം കാണും. മനസ്സിൽ ഹല്ലേലൂയ പറയാനുള്ളവർക്ക് ധൈര്യമായിട്ട് പറയാൻ കേട്ടോ, ഈ പുസ്തകമാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. ഇത് തലക്കീഴി വെച്ച് ഉറങ്ങിയിട്ട് കാര്യമൊന്നുമില്ല. ഇത് വായിച്ച് ആ ദൈവാത്മ പ്രേരിതരായി ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നതായ ഒരു ദൈവം, ആ ദൈവത്തിലാണ് ഇത് നമ്മൾ ഭരമേൽപ്പിച്ച് വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് പ്രസംഗം കേൾക്കുക മാത്രം ചെയ്താൽ പോരെ, നീ പ്രസംഗിക്കുന്നതിൻ്റെ അടിസ്ഥാനം ഇവിടെയാണെന്നുള്ളത് അറിഞ്ഞ് വായിച്ചു തുടങ്ങണം. വീണ്ടും മാപ്പ്. 10 പഴയ നിയമ രാജ്യങ്ങളും പ്രധാനപ്പെട്ട നദികളും, വേദപുസ്തകത്തിലും അടക്കി നോക്കാം, മാപ്പ് അടച്ചു വെക്കരുത്. നദികളെ നിങ്ങൾ നോക്കുക. ഇറാഖിലൂടെ ഒഴുകപ്പെടുന്നതായ രണ്ട് നദികൾ, യൂഫ്രട്ടീസ് ടൈഗ്രിസ്, ഇതാ ഞാൻ പറഞ്ഞത്, ഹിദ്ദേക്കൽ ഫ്രാത്ത്, പിന്നെ ഗലീലക്കടൽ, യോർദാൻ നദി, ചാവുകടൽ, നൈൽ നദി മിശ്രീമിലുള്ളതാണ്, ചെങ്കടലാണ് ഇവിടെ, ഇതൊക്കെ നമ്മുടെ പഠനത്തിന്റെ ഭാഗമാണ്. പേർഷ്യൻ കടല്, മധ്യധരണി, ഇത്രയുണ്ട്. ഇനി പഴയ നിയമത്തിലെ 10 പ്രധാനപ്പെട്ട രാജ്യങ്ങളെ നോക്കി, അവിടെയൊക്കെയാണ് കിടക്കുന്നത്. മിശ്രയും നമുക്ക് പരിചയമുണ്ടല്ലോ, ആരംഭത്തിലും അവസാനം വരുമ്പോൾ അധികം പറയുന്നില്ല എന്ന് മാത്രമേ. യഹൂദ ഇസ്രായേൽ എന്ന് പറയുന്നത്, ഇസ്രായേലിലെ ചരിത്രം നമ്മളങ്ങോട്ട് പഠിച്ചു വരുമ്പോൾ കാണുന്നതാണ്, രണ്ടായിട്ട് പിരിയുന്നതാണ്. കനാൻ നാടാണ് അത് രണ്ടായിട്ട് പോകുന്നതാണ്. യഹൂദ രാജ്യം, ഇസ്രായേൽ രാജ്യം എന്ന് പറയാം. മോവാബ് നമുക്കറിയാമല്ലോ, രൂത്തിൻ്റെ അതിൽ പറയുന്നുണ്ട്, മോശ ഇസ്രായേൽ ജനത്തെയും കൊണ്ട് വന്ന് മോവാബിലാണ് സെറ്റിലായി മരിക്കുകയൊക്കെ ചെയ്യുന്നത്. അരാം രാജാവിൻ്റെ ചരിത്രം, ഒരു പെൺകുട്ടി അവിടുത്തെ സൈന്യാധിപന് കുഷ്ഠരോഗമൊക്കെ ആയിട്ട് അതിന് ബന്ധപ്പെടുന്നതായിട്ട് അരാം ഇവിടെ എന്ന് പറയും. അസീറിയ എന്ന് പറയുന്ന വലിയ സാമ്രാജ്യമാണ് ഇസ്രയേൽ, ഈ വടക്കേ രാജ്യമായ ഇസ്രയേലിനെ ശിക്ഷിച്ചു കൊണ്ടുപോകാൻ ദൈവം ഉപയോഗിച്ചതാണ് അശൂർ എന്ന് പറയുന്ന സാമ്രാജ്യം. തെക്കേ രാജ്യമായ യഹൂദയെ ബാബേലിലേക്ക് കൊണ്ടുപോയാണ് അവരെ ശിക്ഷിക്കുന്നത്. മടങ്ങി വരുവിന് വേണ്ടി ദൈവം ഉപയോഗിച്ച ആളുകളാണ് പേർഷ്യൻ സാമ്രാജ്യം. ഈ പേർഷ്യൻ സാമ്രാജ്യവും മേദ്യ സാമ്രാജ്യവും കൂടെ ഒരുമിച്ച് നിന്നിട്ടാണ് പ്രവർത്തിച്ചത് എന്നുള്ളതും ഓർക്കുക. ദാനിയേലിന്റെ പുസ്തകത്തിൽ വരുമ്പോൾ അറിയാൻ പറ്റും. നോക്കിക്കൊള്ളുക, അടുത്ത പ്രധാനപ്പെട്ട 10 പട്ടണങ്ങൾ. ഊര് അബ്രഹാമിന്റെ ആദ്യത്തെ സ്ഥലമാണ്. ബാബേൽ എന്ന് പറയുന്നത് അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ നെബുക്കദ്നേസറിനെ ഒക്കെ കണക്ട് ചെയ്ത് വരുന്നതാണ്. നിനവ എന്ന് പറയുന്നത് അസീറിയയുടെ തലസ്ഥാനമാണ്. ബാബേൽ എന്ന് പറയുന്നത് ബാബിലോണിയ, ബാബേൽ ആ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമാണ്. അങ്ങനെയുള്ള ഒരു പട്ടണം. ഹാരാൻ എന്ന് പറയുന്നത് അബ്രഹാമിന്റെ പ്രയാണത്തിന്, അബ്രഹാമിന്റെ പ്രയാണം പറയുന്നത് ഇവിടുന്ന് ഈ ഊരിൽ നിന്ന് ഈ യെരുശലേം കാത് എന്നെ ശമരിയ എന്നൊക്കെ പറയുന്ന ഈ ഭാഗത്ത് കനാനാണ്, ഇങ്ങോട്ട് വരാനാണ് അബ്രഹാമിനെ ദൈവം വിളിച്ചത്. പക്ഷേ അബ്രഹാമിന്റെ പിതാവിന്റെ താല്പര്യം കൊണ്ട് വെളിപ്പാട് ലഭിച്ചതായിട്ടുള്ള ആളാണെങ്കിലും അബ്രഹാമിന്റെ പിതാവ് പറഞ്ഞ അനുസരിച്ച് ഊരിൽ നിന്ന് ഈ ഫലഭൂയിഷ്ഠമായ നദീതടങ്ങളിലൂടെ ഹാരാനിൽ ചെന്ന് പാർക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുക. അതുകൊണ്ട് ആ ഹാരാൻ ആ പട്ടണമാണ്. പിന്നെ അവിടുന്ന് തെക്കോട്ട് യാത്ര ചെയ്തിട്ടാണ് ഈ കനാൻ നാട്ടിലേക്ക് വരുന്നത്. പിന്നെ യെരുശലേം ഉണ്ട് അവിടെ. യെരുശലേം എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതാണ്. കാദേശ് ബർന അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ്. സീനായ് മലയും പ്രധാനപ്പെട്ടതാണ്. എരിഹോ കോട്ട ഒക്കെ പിടിച്ചെടുക്കുന്ന കാര്യമാണ്. ശമരിയ എന്ന് പറയുന്നത് വടക്കേ രാജ്യമായിരുന്നു, ഇസ്രായേലിന്റെ തലസ്ഥാനമായിട്ട് വരുന്നതാണ്. സോദോം ഗോമോറ മറക്കരുത്, അവിടെ റെഡിൽ കിടപ്പുണ്ട്. ഇപ്പൊ അത് അവിടെ ഇല്ല. ഈ ചെങ്കടലിന്റെ, സോറി, ചെങ്കടലല്ല, ചാവുകടലിന്റെ ഒരു ഭാഗത്തായിട്ടായിരുന്നു അത് തീരങ്ങി നശിച്ചു പോയതാണ്. ഇപ്പോൾ പ്രധാന 10 പട്ടണങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഭൂപ്രദേശങ്ങളും അവിടെ നിന്നുള്ള
നീക്കങ്ങളെങ്ങനെയാണെന്നാണ്. ഇനിയിപ്പോ ഏകദേശം നമ്മൾ ആ ചരിത്ര ഭാഗം ബന്ധിപ്പിക്കാനായിട്ട് പോകാം. ഒന്നാം നീക്കം എന്ന് പറയുന്നത്, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, തുടർന്നുള്ള കാര്യങ്ങളും പാപം ചെയ്തതിന് ശേഷം ബാബേൽ ഗോപുരം പണിയുന്നത്, നോഹയുടെ കാര്യം അതെല്ലാം അവിടെ ഉണ്ട്, അതെല്ലാം കഴിയുന്ന ഇത്രയും ഭാഗത്താണ് ആ ഒന്നാമത്തെ യാത്ര. രണ്ടാമത്തെ യാത്ര ഇവിടുന്ന് ഊരിൽ നിന്ന് ഹാരാൻ വഴി ഇങ്ങനെ ഇസ്രയേലിൽ വരുന്നതാണ്. ഓക്കേ, ഇസ്രയേൽ വരുന്നതായ ഭാഗം, അതായത് രണ്ടാമത്തെ സെറ്റ്. ഇതിന്റെ അല്പം കൂടെ വിശദീകരിച്ച് മനസ്സിൽ കയറുന്ന വിധത്തിൽ എന്റെ പഠനത്തിലേക്ക് വരുന്നുണ്ട്. അവിടെ നടന്ന പ്രധാന സംഭവങ്ങളൊക്കെ കിട്ടുന്നതാണ്, അതൊക്കെ നിങ്ങൾക്ക് പിന്നെ എഴുതിയെടുക്കാം. ഇതിപ്പോ ഈ മാപ്പിൽ വെച്ച് വേണം ഇത് പഠിക്കാനായിട്ട്. അതുകൊണ്ടാണ് പിന്നെ ഇവിടെ നിന്നുള്ള മൂന്നാം സെറ്റ് മിസ്രൈമിലേക്ക് പോകുന്നതാണ്, ഇസ്രയേലിൽ നിന്ന് മിസ്രൈമിലേക്ക്. അത് ജോസഫിന്റെ കാര്യമാണ് അവിടെ പ്രധാനമായി പറയുന്നത്. പിന്നെ മിസ്രൈമിൽ നിന്ന് ഇസ്രയേൽ മക്കൾ മോശയുടെ നേതൃത്വത്തിൽ വരുന്നതാണ് ഈ നാലാമത്തെ നീക്കം എന്ന് പറയും, ഇവിടം വരെ വരുന്നത്. അപ്പോൾ അത് ഉൽപ്പത്തി മുതൽ ആവർത്തനം വരെയുള്ള ഒരു നീക്കമാണ് എന്ന് ഓർക്കുക. അല്ലെ, പേപ്പറൊക്കെ ഉണ്ടെങ്കിൽ അതിലോട്ട് ഏകദേശം ഇങ്ങനെയൊന്ന് വരച്ചൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും, പിന്നെ പഠിക്കുമ്പോൾ അറിയാം. പിന്നെ വരുന്ന അഞ്ചാമത്തെ നീക്കം എന്ന് പറയുന്നത്, മോവാബിൽ മോശ വന്ന്, മോശയോടെ മരിച്ചല്ലോ, അവിടെ നിന്ന് കനാൻ നാട്ടിലേക്ക് യോശുവയുടെ നേതൃത്വത്തിൽ കടക്കുന്നതാണ്. കടന്ന് ഏതാണ്ട് 7 വർഷം കൊണ്ട് തെക്കു ഭാഗവും വടക്കു ഭാഗവുമായിട്ട് പിടിച്ചെടുത്ത് അത് 12 ഗോത്രങ്ങൾക്ക് വേണ്ടി വിഭജിച്ചു കൊടുക്കുന്ന ഭാഗമാണ്. അതാണ് അഞ്ചാമത്തെ നീക്കം യോശുവയുടെ നേതൃത്വത്തിൽ. ആറാമത്തേത് ഇവിടെ ഒരു സർക്കിൾ പോലെ ഇങ്ങനെ കറങ്ങി വരുന്നു. അത് ന്യായാധിപന്മാരുടെ പുസ്തകമാണ്, 400 വർഷത്തെ ചരിത്രമുണ്ട്. അതിനകത്ത് 13 ന്യായാധിപന്മാരുണ്ട്. ശമൂവേലിനെ കൂടെ കൂട്ടിയ 14 ന്യായാധിപന്മാർ വരും. അതിൽ 3 പേരെ കുറിച്ച് ന്യായാധിപന്മാരുടെ പുസ്തകത്തിലും ശമൂവേലിന്റെ പുസ്തകത്തിൽ അല്ല, 1 ശമൂവേലിനകത്ത് ശമൂവേലിനെ കൂടെ കുറിച്ച് പറയുന്ന ആ ചരിത്രമാണ് ഇവിടെ ഒരു 400 വർഷം. ഇവിടെ ഒരു 7 വർഷം കൊണ്ട് പിടിച്ചെടുക്കുന്നു 31 നാട്ടുരാജാക്കന്മാർ. അതാണ് ആ ഒരു നീക്കം എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് ഒരു രാജഭരണത്തിന്റെ കാര്യത്തിലേക്ക്. ശമൂവേല് അവസാനത്തെ ന്യായാധിപനായിരുന്നു. അത് കഴിഞ്ഞ രാജഭരണം വരികയാണ്. അതാണ് ഇങ്ങനെ ഒരു ഛദ്രത്തില് 7-ാം നമ്പറിൽ കൊടുത്തിരിക്കുന്നത്. 7-ാം നമ്പർ ഒറ്റ രാജ്യമായിട്ട് 3 രാജാക്കന്മാർ ഭരിച്ചു. ഇതാ വരുന്നു അടുത്ത ഒരു രാജാവ്. ആ രാജാവിന്റെ സമയത്ത് ഈ രാജ്യം രണ്ടായിട്ട് വിഭജിക്കപ്പെടുകയാണ്, മുകളിലേക്കും താഴേക്കും. ഓക്കെ, അതാണ് 8-ാമത്തെ മൂവ്മെന്റ് എന്ന് പറയുന്നത്. 9-ാമത്തെ മൂവ്മെന്റ് കണ്ട ഇവിടെ നടന്നത്, ഇവിടെ ഉണ്ടായിരുന്ന യഹൂദയും ഇസ്രയേലും, വടക്കേ രാജ്യമായ ഇസ്രയേലിനെ ഇങ്ങോട്ട് ഒരാൾ കൊണ്ടുപോയി. ഞാൻ മുമ്പേ പറഞ്ഞു അശ്ശൂർ അസീറിയ ഇവിടെ ഇങ്ങോട്ട് ബാബിലോണിലേക്ക് നെബുക്കദ്നേസർ കൊണ്ടുപോയി വന്ന്. ഈ രേഖകളെല്ലാം മനസ്സിലോട്ട് പതിപ്പിക്കുക, കാരണം വേറെ എങ്ങും ഈ രേഖയൊന്നും കിട്ടത്തില്ല. പിന്നെ നമ്മുടെ ഒരു മടങ്ങി വരവിൻ്റെ രേഖയാണ് ഈ കാണിച്ചിരിക്കുന്നത്. അത് 2-3 പേരായിട്ടാണ് വരുന്നത്. ആരൊക്കെയാണ്? എസ്ര, പിന്നെ സെരുബാബേൽ, നെഹമ്യാവ്, ഇത്രയും പേര്. അങ്ങനെയുള്ള 10 നീക്കങ്ങൾ കൊണ്ട് ഈ പഴയ നിയമത്തിന്റെ പഠനം നമുക്ക് നടത്താൻ പറ്റും. ഇനി 10 വ്യക്തികളെ കുറിച്ചുകൂടി അറിയാം. അത് കഴിഞ്ഞിട്ടാണ് ഇതെല്ലാം കൂടെ ലിങ്ക് ചെയ്യാൻ പോകുന്നത്. ഇനി നിങ്ങൾ ഈ ഒരു കാർട്ടൂൺ ചിത്രം നമ്മുടെ മനസ്സിൽ നിൽക്കാൻ വേണ്ടി വരച്ചിരിക്കുന്ന, ഇദ്ദേഹത്തെ കണ്ടാൽ ആരാണെന്ന് തോന്നും. ഒരു കയ്യിലൊരു വടി, അതൊരു പാമ്പാണ്. പിന്നെ കയ്യിൽ കുറെ കതിരുകൾ പിടിച്ചിട്ടുണ്ട്. ആ നിൽക്കുന്നയാളെ കണ്ടാൽ ഒരു മിസ്രൈമിന്റെ ലുക്കുമുണ്ട്. അതാരായിരിക്കാം? മിസ്രൈമിലെ ഭരണാധികാരിയാണ്. ഒരു ക്ഷാമകാലം വന്ന ചരിത്രം, അത് ജോസഫിന്റെ ചിത്രമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് പഴയ നിയമത്തിൽ. ഇതാ വേറൊരു വ്യക്തിയെ ഇവിടെ കാണും. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു വടിയുണ്ട്. ഈജിപ്റ്റ് എന്നുള്ളതിന്റെ ഈ എന്ന അക്ഷരം അവിടെ എഴുതിയിട്ടുണ്ട്. മറ്റേ കയ്യിൽ കൽപ്പലകൾ പിടിച്ചിട്ടുണ്ട്. അതാരാണെന്ന് അറിയാൻ വിഷമമില്ലല്ലോ. പുറപ്പാട് 10 കൽപ്പന അതാണ് അവിടെ കാണുന്നത്. അത് മോശയാണ്, വേറെ ആരും. ഇനി നോക്കുക, കയ്യിൽ ഒരു വിട്ടിൽ പോലെ ഒരു സാധനമാണ്. തോളില് വലിയ മുന്തിരിക്കൊല്ലുണ്ട്, എടുത്താൽ പോകാത്തത്. പുറകിൽ ഒരാളുടെ കൂടിയാണ് അത് എടുത്തിരിക്കുന്നത്. ഒരു കയ്യിൽ വാളുമുണ്ട്.
പന്ത്രണ്ടൊറ്റുകാരിൽ ഒരൊറ്റുകാരനാണ്. യെരിഹോ പിടിക്കാൻ വേണ്ടി യുദ്ധസന്നാഹത്തോടെ പോകുന്ന ആ മനുഷ്യന്റെ പേര് യോശുവ എന്നാണ് നമുക്കറിയാം. ഈ ചിത്രങ്ങൾ മനസ്സിലോട്ട് പതിച്ചാൽ മതി, ഫോട്ടോ എടുക്കാൻ പറ്റുന്നവരെടുത്തോ, കുഴപ്പമൊന്നുമില്ല, ഇതിന് കോപ്പിറൈറ്റ് എൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ അറിയാം. പരീക്ഷയിൽ വീണുപോയതായ ആദാമും ഹവയും പഴം പറിച്ചതിനും ഒക്കെ ചെയ്യുന്നതാണ് ആദാം ഹവ. ഇത് നോക്കിയ രണ്ട് കുട്ടികളുള്ള ഒരു പ്രായമുള്ള മനുഷ്യന്, ഒരു കുട്ടി നല്ല കറുത്ത കുട്ടിയാണ്, ഹാഗാറിൽ ജനിച്ച അബ്രഹാമിന്റെ സന്തതിയും ഇസ്മായിലും മറ്റേ കുട്ടി സാറായിൽ ജനിച്ച ഇസ്ഹാക്കുമാണ്. ആ ചിത്രത്തിലേട്ട് നോക്കണം, പെട്ടെന്ന് അത് നിങ്ങളുടെ മനസ്സിലൊരു ഗ്ലിംസ് പോലെ വരിക. ഇതെവിടെയാണ് കൊണ്ട ഫിക്സ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് അടുത്ത പടങ്ങളിലാണത് കാണിക്കുന്നത്. അഞ്ചു പേരെ ആടുള്ളൂ, ഇനി അഞ്ചു പേരോടിയാണ്. ഈ അഞ്ചു പേരില് ദേഹത്തെ നോക്കുക, ഒരു താടിയിൽ കയ്യിലുണ്ട്, അതായത് ഒരു 1000 എന്ന് എഴുതിയിട്ടുണ്ട്. ഐഡിയ വല്ലതും കിട്ടും? ഒരു കഴുതയുടെ താടിയെല്ലി കൊണ്ട് 1000 പേരെ കൊന്നതായിട്ടുള്ള, ഫെലിസ്തരെ കൊന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ കയ്യില് നമ്മുടെ ജഡ്ജിമാരുടെ മേശപ്പുറത്തിരിക്കുന്ന ഒരു ചുറ്റിക പോലെയുള്ള ഒരു സാധനം ഉണ്ട്. അപ്പോൾ അദ്ദേഹം ആരായിരിക്കാം? 1000 ഫെലിസ്തരെ കൊന്ന ന്യായാധിപന്മാരുടെ പുസ്തകത്തിലെ ശക്തനായ ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ പേര് ശിംശോൻ. ഇവിടെ നോക്കുക, കവണയിൽ കല്ലുമായി നിൽക്കുന്ന ഒരാൾ, ഗോലിയാത്തിനെ കൊല്ലാൻ പോകുന്ന ആളാണ്. ഐക്യരാജ്യത്തിലേക്ക് വരുമ്പോൾ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതായ രാജാവ്, ഏറ്റവും ഇസ്രായേലിൽ ഏറ്റവും നല്ലവനായിട്ടുള്ള, ദൈവാനുഗ്രഹത്താൽ ദൈവം സർട്ടിഫിക്കറ്റ് കൊടുത്ത ഒരാളാണ്. എന്താണ് സർട്ടിഫിക്കറ്റ്? എന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്ന് പേര് കൊടുത്തു അദ്ദേഹത്തിന്, സർട്ടിഫിക്കറ്റ് കൊടുത്തു. അദ്ദേഹത്തിന്റെ പേര് ദാവീദ്, ഇസ്രായേലിലെ രണ്ടാമത്തെ രാജാവ്. ഇവിടെ ഇതാ ഒരു മനുഷ്യന്റെ കയ്യില് ഒരു പ്രതിമയാണ്, തല സ്വർണ്ണമാണ്, താഴോട്ട് വരുമ്പം വെള്ളിയാണ്, പിന്നെ അങ്ങനത്തെ ഒരു പ്രതിമ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ മുമ്പിൽ തന്നെ ശാന്തമായി ഉറങ്ങുന്ന ഒരു സിംഹത്തെയും കാണാം. ആരായിരിക്കാം? സിംഹഗുഹയിൽ എറിയപ്പെട്ടതായ ദാനിയേലിന്റെയാണ് ഒരു ബിംബം കയ്യിലുണ്ട്. വരാൻ പോകുന്ന നെബുക്കദ്നേസറിന് ശേഷം വരാൻ പോകുന്നതായ ലോക സാമ്രാജ്യ ശക്തികളെ കുറിച്ചുള്ള ഒരു വെളിപ്പാട് ദാനിയേല് വിവരിച്ച് നെബുക്കദ്നേസറിനോട് പറയുന്നതാണ്. അത്രയും ഓർക്കുക ദാനിയേൽ. ഇവിടെ നോക്കുക, ഈ ഒരു മനുഷ്യന്റെ കയ്യില് ഒരു പാനപാത്രമുണ്ട്. അദ്ദേഹം ഒരു പാനപാത്ര വാഹകനാണ്. മറ്റേ കയ്യില് ഒരു കൊലശേരുണ്ട്, പണിയായുധം, പണിയാനുള്ളത്. പാനപാത്ര വാഹകന് ആ പണിക്ക് വേണ്ടി വന്നതാണ് ഇസ്രയേലിലെ, അല്ലെങ്കിൽ യെരുശലേമിൽ 52 ദിവസങ്ങൾ കൊണ്ട് മതിലിന്റെ പണി തീർത്ത ഒരു മനുഷ്യനാണ് നെഹെമ്യാവ്. അടുത്തത് നോക്ക, ഇദ്ദേഹത്തെ അത്ര പരിചയം നമുക്ക് കാണുക, കാരണം ഇവിടെ ഒരു വായിക്കാൻ നമുക്ക് വലിയ താല്പര്യമില്ലാത്ത. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ചാട്ടവാർ ഇരിപ്പുണ്ട്. ആ ചാട്ടവാറിന്റെ അറ്റത്ത് തേളാണ്, രണ്ട് തേളുകളുണ്ട്. അദ്ദേഹത്തിന്റെ കിരീടം, ഒരു രാജാവാണ്. അദ്ദേഹത്തിന്റെ കിരീടത്തിൽ ജെ എന്ന് ഇംഗ്ലീഷിൽ ഒരു അക്ഷരമുണ്ട്, അത് ജൂഡ യഹൂദ എന്ന് കാണിക്കുന്നതാണ്. അല്ലേ ഐഡിയയും കിട്ടുമോ? വിഭജിക്കപ്പെട്ട രാജ്യത്തിന്റെ, യഹൂദ എന്ന് പറയുന്ന തെക്കേ രാജ്യത്തിന്റെ രാജാവാണ് അദ്ദേഹമാണ്. വിഭജിക്കപ്പെട്ട ഇസ്രയേൽ എന്ന് പറഞ്ഞ ഒരു രാജ്യമായിരുന്നു രാജ്യത്തെ, ശലോമോന് ശേഷം രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടപ്പോൾ തെക്കേ രാജ്യത്തെ ആദ്യത്തെ രാജാവ് രെഹോബെയാം, ശലോമോന്റെ മകനാണ്. വടക്കേ രാജ്യത്തിൽ യെരോബെയാം എന്ന് പറയുന്ന ആളുകൾ. അപ്പൊ 10 പ്രധാന വ്യക്തികളെ നമ്മൾ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. രെഹോബെയാം ഇനിയും ഉള്ളത് ബോക്സ് പോലെയൊക്കെ ഒന്ന് വരച്ചിട്ടൊന്ന് നോക്കിയേക്കാം. ചരിത്രവും കാല, ഈ പഴയ നിയമത്തിലെ 10 കാലഘട്ടങ്ങൾ അടുക്കടുക്കായിട്ട് പറയാൻ പോവുകയാണ്. ഒന്നാം ആദിമകാലം എന്ന് പറയുന്ന തുടക്കം, ആരംഭത്തിന് അവിടെ സൃഷ്ടിയുടെ കാര്യം പറയുന്നുണ്ട്, മനുഷ്യന്റെ വീഴ്ചയെക്കുറിച്ച് പറയുന്നുണ്ട്, പ്രളയത്തെക്കുറിച്ചും വംശങ്ങൾ ഉണ്ടായതിനെ കുറിച്ചുള്ള ചരിത്രമാണ്. എങ്ങനെയാണ് സൃഷ്ടി? ദൈവം ഒന്നുമില്ലായ്മയിൽ നിന്ന് ദൈവം സകലത്തെയും സൃഷ്ടിക്കും. എന്നാൽ ദൈവം പറഞ്ഞതിനേക്കാൾ മനുഷ്യൻ പിശാച് പറഞ്ഞതിനനുസരിച്ചതിനാൽ വീഴ്ച സംഭവിക്കുകയാണ്. ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നതായ കാര്യം നമ്മളോട് വായിക്കുന്നു. പിന്നീട് നോഹയുടെ കാലത്ത് ജലപ്രളയം ഉണ്ടായി.
ജലപ്രളയം ഉണ്ടാകുന്നതിന് മുൻപ് ജലപ്രളയം ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു. നോഹ പ്രസംഗിച്ചു, വർഷങ്ങൾ പ്രസംഗിച്ചു, പക്ഷെ ആരും അതിനകത്ത് കയറിയില്ല. കാരണം കാണാത്ത കാര്യത്തെ കുറിച്ചുള്ള ഒരു കാര്യമാണ് നോഹ പ്രസംഗിച്ചത്. വിശ്വാസത്താൽ നോഹ കാണാത്ത കാര്യമായ മഴ പെയ്യുമെന്ന് ദൈവം പറഞ്ഞപ്പോൾ അതിനെ വിശ്വസിച്ച് രക്ഷയ്ക്കായി പെട്ടകം പണിതു തീർത്തു എന്നാഴ്ന്നിരിക്കുന്നു. അങ്ങനെ പ്രളയമുണ്ടായി, മറ്റുള്ളവരെല്ലാം മരിക്കുന്നു, നശിച്ചു പോകുന്നു. പെട്ടകത്തിൽ കയറിയതായ ഈ എട്ട് പേർ എന്ന് പറഞ്ഞാൽ നോഹയുടെ കുടുംബവും പിന്നെ പക്ഷിമൃഗാദികളും ഒക്കെ അവര് തിരിച്ചു വരുന്നുണ്ട്, പ്രളയം കഴിഞ്ഞു വരുന്നു. അത് കഴിഞ്ഞിട്ട് ആ പ്രളയം കഴിഞ്ഞു വരുമ്പോൾ അവര് ദൈവത്തിന് നന്ദി പറയുന്നുണ്ട്, നന്ദി പറയുകയും യാഗം കഴിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ദൈവം അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെ നിറഞ്ഞു പാർക്കണമെന്ന് പറഞ്ഞു. അദാമിനോടും അവയോടും ഒക്കെ പറഞ്ഞാണ് അനുഗ്രഹിച്ച് നിറഞ്ഞു പാർക്കേണ്ടിയിരിക്കുന്നത്. എന്നാൽ അവര് നോഹയുടെ കാലത്തുള്ളതായ ജലപ്രളയത്തിൽ ഉണ്ടായ ആളുകളെ പോലെ തന്നെ നോഹയ്ക്ക് ശേഷമുള്ള ആളുകള് ദൈവത്തിൽ നകന്നുപോയി ദൈവത്തെക്കാൾ വലിയവരാകാനുള്ള ഒരു ശ്രമം. നമുക്കൊരു പേരുണ്ടാക്കുക, സ്വർഗത്തോളം മുട്ടുന്ന ഗോപുരം പണിയാം. ബാബേലിൽ ഗോപുരം പണിയുന്ന കാര്യമാണല്ലോ. അവിടെ അങ്ങനെ പണിയുക, ദൈവത്തോട് ചോദിക്കാതെ. ദൈവം പറഞ്ഞ് നിങ്ങൾ ചിതറിപ്പാർക്കണം, ഇവർ പറഞ്ഞ് നമുക്ക് ഒരുമിച്ചിരിക്കണം എന്ന് പറഞ്ഞു. അവിടെ ആ മിസ്റ്റേക്ക്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും തെറ്റ് പാപം ഒക്കെ വരുന്നത് വിശ്വാസികളുടെ കാര്യം ഞാൻ പറയുന്നു, അല്ലാത്തവരെ നമുക്ക് അത്ര കാര്യമായിട്ട് പറയേണ്ട, അവര് ആ രീതിയിൽ പോകുന്നതാണ്. വിശ്വാസികൾ പലപ്പോഴും ദൈവത്തിന്റെ വ്യവസ്ഥയ്ക്കനുസരിച്ച് ജീവിച്ചില്ലെങ്കിലാണ് വീണുപോകുന്നത്. ചിലപ്പോൾ നമ്മുടെ സാഹചര്യങ്ങളൊക്കെ വ്യത്യാസമായിരിക്കാം, അവസ്ഥയ്ക്കനുസരിച്ച് ജീവിക്കാൻ പാടില്ല. അതാണ് പലപ്പോഴും ഈസി ആയിട്ട് വരുന്നത്, അവസ്ഥ. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഓ, എല്ലാവരും ദുഷ്ടന്മാരാണ്, അതുകൊണ്ട് നമ്മളും ദുഷ്ടതയിൽ അങ്ങ് ജീവിക്കുക എന്ന് പറയുന്നതല്ല നോഹ ചെയ്തത്, എന്ന് പറയുന്നതല്ല മെദുശലേം ചെയ്തത്, എന്ന് പറയുന്നതല്ല ഹാനോക്ക് ചെയ്തത്. അവരെല്ലാം വ്യവസ്ഥയനുസരിച്ച് ജീവിച്ചു, അതുകൊണ്ട് അവരൊക്കെ ദൈവ ഭാഗത്താകുകയും ചെയ്തു. ഓക്കെ, വംശങ്ങൾ എങ്ങനെയുണ്ടായി? വ്യവസ്ഥ തെറ്റിച്ച് ഗോപുരം പണി ആരംഭിച്ച് പൂർത്തീകരിക്കാൻ പറ്റിയില്ല, ഭാഷ കലങ്ങി, അവരെ ദൈവം ചിതറിച്ചു കളഞ്ഞു. അങ്ങനെയാണ്, അത്രയും കാര്യങ്ങളാണ് ആദിമകാലം എന്ന് പറയുന്ന ഒരൊറ്റ ബോക്സിൽ നമ്മൾ കൊണ്ടുവരുന്നത്. 10 കാലങ്ങളാണ്, കാലഘട്ടങ്ങളാണ് വരുന്നത്. അപ്പോ നമ്മള് ഏകദേശം 1 മുതൽ 11 അധ്യായത്തിന്റെ അവസാനത്തെ വാക്കുകളില്ല, കുറച്ചുണ്ട്, ഒരു 4-5 വാക്യങ്ങൾ ഒഴികെ ബാക്കിയല്ല. ഇങ്ങനെ പറഞ്ഞാൽ മതി, 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങൾ എന്നങ്ങ് പറഞ്ഞു, ഒരു കാലഘട്ടമാണ്. കാലഘട്ടം നമ്പർ 2, പൂർവപിതാക്കന്മാരുടെ കാലഘട്ടമാണ് ഇത്. ഒരു BC 2000 എന്ന് പറഞ്ഞാൽ ഒരു 4000 വർഷങ്ങൾക്ക് മുൻപ്, ഇന്നേക്ക് പുറകിലേക്ക് പോയാൽ 4000 വർഷങ്ങൾക്ക് മുൻപ് ഊരെന്ന് പറയുന്ന സ്ഥലം മാപ്പ് കാണിച്ച് ഓർക്കണേ, നമ്മുടെ വേദപുസ്തകത്തിലെ മാപ്പിലും ഉണ്ട്, വേദപുസ്തകത്തിലെ മാപ്പ് അവിടെ വെച്ചേക്കണേ, അടച്ചു വെക്കല്ലേ. ആ ഊരെന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് നമ്മുടെ പിതാവായി അബ്രഹാം, സ്തെഫാനസിന്റെ ഒരു പ്രസംഗം ഉണ്ട് അപ്പോസ്തല പ്രവൃത്തികൾ 7-ാം അധ്യായം, നമ്മുടെ പിതാവായി അബ്രഹാം നദിക്കക്കരെ, യോർദാൻ നദിയുടെ ഒക്കെ അക്കരെ, മെസൊപ്പൊത്താമിയയിൽ ആയിരുന്ന കാലത്ത് തേജോമയനായി ദൈവം അവന് പ്രത്യക്ഷനായി എന്ന് പറയുന്ന ഒരു പ്രസംഗമാണ്. അപ്പൊ അവിടെ വെച്ചാണ് ദൈവം അവന് പ്രത്യക്ഷനായി. എന്നാൽ ആ എന്താ പറഞ്ഞ നീ നിന്റെ പിതൃവംശത്തെയും ചാർച്ചക്കാരെയെല്ലാം വിട്ട് കണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് വരിക എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വരളപ്പാട് വെളിച്ചം, തേജോമയനായ ദൈവം അബ്രഹാമിന് പ്രത്യക്ഷനായി, സംഗതി കിട്ടി. പുള്ളി അദ്ദേഹത്തിന് അങ്ങ് വിശ്വാസമൊക്കെ. ആ സമയത്താണ് അദ്ദേഹത്തിന്റെ പിതാവായ തേരഹ് പറയുകയാണ്, നമുക്ക് കനാൻ നാട്ടിലോട്ട് പൊക്കളെ, അതാ കുറച്ചുകൂടെ നല്ലത്, പാലും തേനും ഒഴുകുന്ന ഉദ്ദേശം. അപ്പോ അബ്രഹാമിന് ദൈവത്തിന്റെ ദർശനവും വിശ്വാസവും ഒക്കെ ഉണ്ടായി, പിതാവിന് അതില്ലായിരുന്നു. പക്ഷെ പിതാവ് യാത്ര പുറപ്പെടാൻ തുടങ്ങി, അബ്രഹാമിനെയും സാറായിയെയും ലോത്തിനെയും എല്ലാം വിളിച്ചോണ്ട് നമുക്ക് പോവാം മക്കളെ എന്നും പറഞ്ഞ് അങ്ങ് പോയി. അതുകൊണ്ട് അവരുടെ അദ്ദേഹത്തിന്റെ കൂടെ ഇവരെല്ലാം അങ്ങ് പോവുക ചെയ്തു. അദ്ദേഹം പറഞ്ഞത് കനാൻ നാട്ടിൽ പോകാമെന്നാണെങ്കിലും അദ്ദേഹം ഈ പച്ചപ്പുല്ലും സൗകര്യങ്ങളൊക്കെ നോക്കിപ്പോയത് കൊണ്ട് നേരെ വടക്കോട്ട് യാത്ര ചെയ്തു. അവിടെയാണ് ഹാരാൻ എന്ന് പറയുന്ന സ്ഥലം, സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ ആരാധിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഊരിലുള്ള അതേ വിശ്വാസങ്ങളൊക്കെ ഉള്ള ആ രീതിയിലാണ് അവിടെ താമസിച്ചത്. അവിടെ താമസിക്കുന്ന സമയത്ത് അബ്രഹാമിന്റെ പിതാവ് മരിച്ചു. ആ മരണം മുഖാന്തരമാണ് അബ്രഹാമിന് ദൈവത്തിന്റെ വഴിയിൽ നീങ്ങാൻ സാധിച്ചത്.
നിങ്ങളിൽ ചിലർക്കൊക്കെ ചിലരുടെ മരണമാണ് ദൈവഭാഗത്ത് വരാനിടയായത് എന്നുള്ളത് വിസ്മരിക്കുക. അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ മരിക്കുന്നതിന് മുൻപ് ഈ ദൈവം വിളിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അതിനിടയ്ക്കെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ അബ്രഹാമിന് അത് കേൾക്കാൻ പറ്റിയില്ല, കാരണം അപ്പന്റെ ആടും ഈ ആടിന്റെ ബഹളവും കോലാഹലവും ഒക്കെ കാരണം കേൾക്കാൻ പറ്റി. അബ്രഹാമിന്റെ പിതാവ് മരിച്ച് സൈലന്റ് ആയപ്പോൾ ദൈവം വിളിച്ച് അബ്രഹാമെ 12:1 വാക്യങ്ങൾ, നീ നിന്റെ പിതൃഭവനത്തെയും ചർച്ചക്കാരെയും വിട്ട് തിരിഞ്ഞ് വരിക, എന്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞു. അങ്ങനെ പിതാവിന്റെ മരണത്തോടെ അബ്രഹാം ശരിക്കും ട്രാക്കിൽ വന്നുള്ള ഒരു നീക്കം ആരംഭിക്കുകയാണ്. ഹാരാനിൽ നിന്ന് കനാൻ നാട്ടിലേക്ക് വരും. അങ്ങനെ കനാൻ നാട്ടിൽ വന്നു. പ്രായമായ അവസ്ഥയിൽ അദ്ദേഹത്തിന് ഇസഹാക്ക് വാഗ്ദത്ത സന്തതി. ആ കാറിന്റെ കാര്യമൊന്നും ഞാൻ ഇവിടെ പറഞ്ഞ സമയം കളയുന്നില്ല, സർവേ ആയതുകൊണ്ട് ഫുള്ള് വിവരിക്കാൻ പറ്റത്തില്ല. പിന്നെ യാക്കോബാണ് അവിടെ വരുന്നത്. 3 പൂർവപിതാക്കന്മാരുടെ സ്റ്റോറിയാണ് 2 വരുന്നത് എന്നുള്ളത് ഓർക്ക. 3 മിസ്രൈമിലോട്ടാണ് ഇനി പോകുന്നത്. മിസ്രൈമിലോട്ട് ജോസഫിനെ വിറ്റുകളഞ്ഞത് നമുക്കറിയാം. എങ്ങനെയാണ്, ക്ഷാമകാലം ഉണ്ടായപ്പോൾ മിസ്രൈമിൽ ഫുഡുണ്ട് എന്ന് കേട്ടിട്ട് യാക്കോബ് തൻ്റെ 10 അങ്ങോട്ട് പറഞ്ഞയക്കുകയാണ്. ഒരു മകൻ ഓൾറെഡി മിസ്രൈമിലാണല്ലോ, ജോസഫ്. അവിടെ അദ്ദേഹം പ്രധാനമന്ത്രിയെ പോലെയൊക്കെ ആയിരിക്കുന്ന സമയത്താണ് ഈ ക്ഷാമം ഇവിടെ ഉണ്ടായി. ഇവരങ്ങോട്ട് ചെല്ലുന്നു. ചെന്നിട്ട് ജോസഫ് അവരെ പരീക്ഷിക്കുന്ന കാര്യമുണ്ട്. ഒടുവില് ബെന്യാമിനാണ് ജോസഫിന്റെ ഓൺ ബ്രദർ എന്ന് പറയുന്നത്, അവനെയും കൂടെ കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്നു. പിന്നെ ഇവരെ കള്ളക്കേസിൽ കുടുക്കി പിടിച്ച് മിസ്രൈമിലെ അദ്ദേഹത്തിന്റെ വീട്ടിലെ റൂമിലൊക്കെ കൊണ്ടുവരുന്നതായിട്ട് കാണുന്നുണ്ട്. ഒടുവിൽ സഹിക്ക വയ്യാതെ അങ്ങ് പൊട്ടിപ്പോയി. അദ്ദേഹം പൊട്ടിപ്പോയിട്ട് പറയുകയാണ്, ഞാൻ നിങ്ങളുടെ സ്വന്തം സഹോദരൻ തന്നെയാണ്, ജോസഫാണിത് എന്ന് പറഞ്ഞു. സഹോദരന്മാർ പേടിച്ചുപോയി. ഇവനെ നമ്മൾ വിറ്റ് ഇവൻ ഈ പരുവത്തിൽ വരുമെന്നൊന്നും വിചാരിച്ചതല്ല. ഇവൻ മിക്കവാറും നമ്മളെ പരീക്ഷിക്കുകയൊക്കെ ചെയ്ത് മിക്കവാറും കൊന്നു കളയാൻ സാധ്യതയുണ്ട്, കാരണം അവന് അത്ര അധികാരമുണ്ട്. പക്ഷേ ജോസഫ് പറഞ്ഞത് നമ്മൾ ശ്രദ്ധിക്കണം. എന്താ പറഞ്ഞത്? നിങ്ങളല്ല, ദൈവം അത്രേ എന്നെ ഇങ്ങോട്ട് അയച്ചത്. ഈ ക്ഷാമകാലത്ത് നമ്മുടെ കുടുംബം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ, നമ്മുടെ ആളുകൾ നശിച്ചു പോകാതിരിക്കാൻ നമ്മൾ എന്നെ ഇങ്ങോട്ട് മുന്നമേ അയച്ചതാ. വിശ്വാസികളെ, ഇങ്ങനെ വല്ലതും പറയാൻ നമ്മളെ കൊണ്ട് പറ്റുമോ? രക്ഷിക്കപ്പെട്ടാലും നമ്മൾ പറയും, എന്നാലും ഞാൻ നിങ്ങളെ പണ്ട് എന്നോട് ചെയ്തത് ഒരിക്കലും മറക്കില്ല കേട്ടോ സഹോദര, ക്ഷമിച്ചു, പക്ഷെ ഒന്ന് ക്ഷമിച്ചെങ്കിലും മറക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നില്ലേ കുമാരനം. നല്ല സാക്ഷിയാണ് ജോസഫിന്റെ. അവിടെ അങ്ങനെ ഒടുവിൽ വരുമ്പോൾ അടിമത്തത്തിലേക്ക് വരിക. ജോസഫിനെ അറിയാത്ത ഫറവോൻ വന്നു, പലരും വന്ന് മരിച്ച് മാറിക്കഴിഞ്ഞപ്പോൾ പുതിയ ഫറവോൻ വന്നപ്പോൾ അവിടെ ജോസഫിനെ അറിയത്തില്ല. അതുവരെ അവർ ജോസഫിന്റെ അഡ്രസ്സിലാണ് അവിടെ താമസിക്കുന്നത്. അതാണ് മിസ്രൈമിലെ ചരിത്രം എന്ന് പറയാം. പിന്നെ അവരെ ദൈവം ഇനി തിരിച്ചു കൊണ്ടുവരണം, അവിടെ ഇടാൻ വേണ്ടിയല്ലോ ദൈവം ഇവരെ വിളിച്ചത് അബ്രഹാമിനെയൊന്നും. അതുകൊണ്ട് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി അവിടെ ബാധകളെ അയക്കുന്ന കാര്യമാണ്. അവിടെ അടിമകളായിട്ട് ജീവിക്കുന്നു, ഇഷ്ടിയെ പിടിക്കുന്നു, ഒന്നും കൊടുക്കുന്നില്ല, അതൊക്കെയാണ്. അങ്ങനെ ബാധകൾ വന്ന് അതിൻ്റെ ഒടുവിലെത്തേതാണ് പെസഹ എന്ന് പറയുന്നത്. അങ്ങനെ പെസഹ കുഞ്ഞാടിനെ അറുത്ത് രക്തം കട്ടിളമടുപ്പിലും കുറുമ്പണിമേലും പുരട്ടി വെച്ച് ദൈവത്തിൻ്റെ സന്ദർശനം, ദൂതന്റെ സന്ദർശനത്തിൽ രക്തമില്ലാത്തതായി വീട്ടില് മരണം ഉണ്ടാകും എന്നൊക്കെ പറയുന്ന ആ സ്റ്റോറി ഞാൻ വിവരിക്കുന്നില്ല, നമുക്കറിയാവുന്നുള്ളൂ. അതാണ് മിസ്രൈമിലെ ചരിത്രം, അത്രയാണ് 3 എന്ന് പറയുന്നത്. 4 വരുന്നതാണ് മിസ്രൈമിൽ നിന്ന് പെസഹയും ചോരത്തെളിപ്പും കഴിഞ്ഞിട്ട് അവർ യാത്ര ആരംഭിക്കുകയാണ് കനാൻ നാടിനെ ലക്ഷ്യമാക്കി. ദൈവം അവർക്ക് കൊടുത്ത വാഗ്ദത്ത ഭൂമിയായി കൊടുത്തു, പോയി അവകാശമാക്കിക്കൊള്ളുവീൻ എന്നാണ് പറയുന്നത്. അപ്പോ അങ്ങോട്ട് യാത്ര തുടങ്ങുക. രാത്രിയിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. പെസഹ അറക്കുകയൊക്കെ ചെയ്യുന്ന രാത്രിയാണ്. അവര് രാത്രിയിൽ ദൈവം അവർക്ക് ലൈറ്റൊക്കെ കൊടുത്തു. ചെങ്കടലിന്റെ ഭാഗത്ത് വരുമ്പോൾ ഒരു തടസ്സമുണ്ട്, മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല. ഈ മിസ്രൈമിൽ നിന്ന് കനാൻ നാട്ടിലോട്ട് പോകാൻ ഏതാണ്ട് ഒരു 10-15 മതി നടന്നു പോകാൻ. പക്ഷെ ആ ഭാഗത്തോട്ടല്ല ദൈവം ഇവരെ കൊണ്ടുപോകുന്നു, അതിനൊക്കെ കാരണങ്ങളാണ്. ഓക്കെ, ചങ്കടൽ തടസ്സമായപ്പോൾ അവര് മോശയ്ക്ക് നേരെയൊക്കെ ഒച്ചപ്പാടുണ്ടാക്കി. മോശ ഇപ്പൊ സൗമ്യന, ഏറ്റവും ലോകത്തിലെ ഏറ്റവും സൗമ്യനായ മനുഷ്യനായിട്ട് സർട്ടിഫിക്കറ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ ആളാണല്ലോ മോശ. അപ്പോ മോശ ദൈവത്തോട് പ്രാർത്ഥിക്കുക, എന്ത് ചെയ്യണം, ജനമാകപ്പാടെ ബഹളം വെക്കുന്നു. ദൈവം പറഞ്ഞു നേരെ മുമ്പോട്ട് പോവുക, ചങ്കടലാണ് മുമ്പിൽ, മുമ്പോട്ട് പോവുക എന്നാ പറഞ്ഞത്. അവിടെ നടന്ന അത്ഭുതം
ചെങ്കടലിന് മുകളിലോട്ട് വടിയൊക്കെ നീട്ടുന്നത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അത്ഭുതം അതല്ല, വടി നീട്ടിയതല്ല അത്ഭുതം. അത്ഭുതം എന്ന് പറഞ്ഞത് ഒരു വലിയ കിഴക്കൻ കാറ്റ് അടിച്ച് ചെങ്കടലിനെ രണ്ടായിട്ട് അങ്ങ് വിഭജിച്ചു. ഇപ്പൊ നോക്കിയാൽ രണ്ട് ആയുസ് മതിൽ നിൽക്കുന്ന പോലെ രണ്ട് സൈഡിൽ നിൽക്കുക. എങ്ങനെയാണത്? ആ കാറ്റിന്റെ ശക്തിയിലാണ് അത് പിരിഞ്ഞത്. ഇനി ആ കാറ്റ് വന്നത് ഇവിടുന്ന കിഴക്കേ സൈഡിൽ നിന്ന്, എന്ന് പറഞ്ഞാൽ ഇവര് നിൽക്കുന്നത് പടിഞ്ഞാറ് സൈഡാണ്. ഈ പടിഞ്ഞാറ് സൈഡിൽ പടിഞ്ഞാറൻ കാറ്റടിച്ചില്ല, ഇനി അത് ഓർത്തോണം. പടിഞ്ഞാറ് നിന്നൊരു കാറ്റടിച്ചാൽ ഇവരെല്ലാം വേഗത്തിൽ ചെങ്കടലിലോട്ട് പൊക്കോളുമല്ലോ. എന്നാൽ കിഴക്കൻ കാറ്റടിച്ച് ആ സൈഡിൽ നിന്ന് കാറ്റടിച്ച് വെള്ളത്തെ വിഭജിച്ചാണ് വരുന്നത്. പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ വരുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുകയും ഉപവാസമൊക്കെ എടുക്കുകയും ചെയ്യുമ്പോൾ ഓർത്തുകൊള്ളുക, ദൈവം പ്രവർത്തിക്കുന്നത് നാം കാണുന്ന തൊട്ടടുത്തുള്ളതിൻ്റെ അപ്പുറത്തെ സൈഡിൽ നിന്ന് പ്രതിസന്ധിയെ മാറ്റി 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 കൊണ്ടുവന്നിട്ടാ. അപ്പൊ അതിങ്ങോട്ട് വരാനുള്ള ഒരൽപ്പം, ചിലപ്പോൾ ഒരു മണിക്കൂറായിരിക്കും, ചിലപ്പം രണ്ട് ദിവസമായിരിക്കാം, ചിലപ്പോൾ ഒരു വർഷമായിരിക്കാം. പക്ഷെ അത് മാറ്റിക്കൊണ്ടുവന്ന് ഡ്രൈലാൻഡിലോട്ട് നമ്മുടെ മുൻപിൽ കാണിക്കും. ഡ്രൈലാൻഡ് ഉണങ്ങിയ ആ ഭൂമി അവിടെ കാണിക്കും. അപ്പോഴ നമ്മൾ ഓ എന്ന് നമുക്ക് അതിനെ അത്ഭുതം എന്ന് പറയും. എന്നിട്ട് അവരങ്ങനെ കടക്കുക, അങ്ങനെ കടന്നു പോയ അത്ഭുതമൊക്കെ നമുക്കറിയാം. പിന്നെ അവര് തെക്കോട്ടാണ് വീണ്ടും യാത്ര ചെയ്യുന്ന സീനായ് മല. ആ മാപ്പിനകത്തുണ്ടല്ലോ, ഏത് ദിവസത്തിലെ മാപ്പ് നോക്കിക്കാം. സീനായ് മലയുടെ അങ്ങോട്ടാണ് ഇവര് യാത്ര ചെയ്യുന്നത്. അതിനിടയ്ക്ക് അവർക്ക് മന്ന, പെസക, മന്ന, കാടപ്പക്ഷിയൊക്കെ കിട്ടുന്ന ഭക്ഷണക്കാരിയാണ്. അതെല്ലാം അതിന്റെ പ്രധാന വിഷയം. മരുഭൂ യാത്രയാണ് ഇപ്പൊ പറയുന്നത്. അങ്ങനെ സീനായ് മലയുടെ താഴ്വരയിൽ വരുമ്പോൾ ഇവർക്ക് ന്യായപ്രമാണം കൊടുത്തു. കാരണം ഇവർ അന്യായ പ്രമാണമുള്ളവരായിരുന്നു. അങ്ങനെ ന്യായപ്രമാണം അവരങ്ങനെ സ്വീകരിച്ചു. എന്നിട്ട് ആ സീനായ് മലയുടെ അവിടെ നിന്ന് ഇവർക്ക് രണ്ടാം പ്രാവശ്യം ന്യായപ്രമാണമൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ, അവിടെ എറിഞ്ഞു പൊട്ടിക്കുകയൊക്കെ ചെയ്യുന്ന ആ കാര്യങ്ങളാണ്. 12 ഉച്ചകാരം എന്ന് പറഞ്ഞാൽ ഇവർ വീണ്ടും അവിടുന്ന് യാത്ര തുടരുന്നതിന് മുൻപ് ദൈവം പറഞ്ഞു, കനാൻ നാട് അവിടെ വെച്ച് നമ്മുടെ അതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയാം. ഇവരെ എണ്ണി നോക്കണമെന്ന് പറഞ്ഞു യാത്ര പുറപ്പെടുന്നതിന് മുൻപ്. എണ്ണി നോക്കാൻ പറഞ്ഞ് അങ്ങനെ 600,000 എന്ന് പറഞ്ഞ 600,000 പുരുഷന്മാരുണ്ടായി, 20 വയസ്സിന് മേൽ പ്രായമുള്ളവർ. അവരെ എണ്ണയെടുത്തു. അപ്പൊ അവരുടെ ഭാര്യമാരെ ഒന്നു വെച്ച് കൂട്ടിയാൽ തന്നെ എത്രയായി? അവർ തന്നെ 10-12 ലക്ഷമായി. പിന്നെ പിള്ളേരൊക്കെ ദേശം കണക്കിനുണ്ട് തരാം. അതും കഴിഞ്ഞിട്ടാണ് അവർ യാത്ര തിരിച്ച് കാദേശ് ബർന. മാപ്പിനകത്ത് നോക്കിയോ, കാദേശ് ബർനയുടെ അവിടെ വരുമ്പോൾ വിശാലമായ കുറച്ച് സ്ഥലമുണ്ട്, ധാരാളം പനകളുണ്ട്, വെള്ളത്തിന്റെ സൗകര്യമുണ്ട്. അപ്പൊ അവരവിടെ കൂടാരം അടിച്ച് താമസിക്കുകയാണ്. ആ സമയത്ത് ദൈവം പറഞ്ഞു, ഇവിടെ നിന്ന് ഒരു 12 ഉച്ചകാരെ വിടുന്നു. അങ്ങനെ ആ 12 ഉച്ചകാർ 12 ഗോത്രത്തിൽ നിന്നുള്ള ഓരോ ലീഡേഴ്സാണ്. അവരാണ് കനാൻ നാട് ഉറ്റു നോക്കാൻ പോകുന്നത്. ഇത്രയാണ് നമ്മളെ മരുഭൂമി എന്ന് പറയുന്നത്. നോക്കിയ സ്റ്റെപ്പുകൾ, ആദിമകാലം, പൂർവ്വപിതാക്കന്മാരുടെ രണ്ടാമത്തെ ഘട്ടം, മൂന്നാമത് മിശ്രൈമിനോട് ബന്ധപ്പെട്ടതായ ചരിത്രം, മരുഭൂ പ്രയാണത്തിന്റെ കാലഘട്ടം. ഇനി നോക്കുക അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ദേശം കീഴടക്കുന്നതാണ്. മോവാബിൽ വന്ന് യാത്ര അവസാനിച്ചു. അവിടെ വെച്ച് മോശ മരിച്ചുപോയി. അവിടെ നിന്ന് യോശുവയുടെ നേതൃത്വത്തിൽ കനാൻ നാട്ടിലോട്ട് കയറുകയാണ്. യോർദാൻ കടക്കുന്നത് ഒരത്ഭുതമാണെന്നുള്ളതറിയാം. എരിഹോ പിടിച്ചടക്കുന്നു. 7 പ്രാവശ്യം അതിന് ചുറ്റും നടക്കുന്ന കാര്യങ്ങളുണ്ട്. സൂര്യനെ നിർത്തിക്കളയും. 12 ഗോത്രങ്ങൾക്ക് അത് വിഭജിച്ചു കൊടുക്കുകയും ചെയ്തു. ആദ്യം 24 അധ്യായമുണ്ട് യോശുവയുടെ പുസ്തകത്തില്. 12 അധ്യായങ്ങളിൽ ദേശം കീഴടക്കുന്നതാണ്. 31 നാട്ടുരാജാക്കന്മാരെ കീഴടക്കാൻ 7 വർഷത്തോളം എടുത്തു. അതിനുശേഷം വരുന്ന 13 മുതൽ 24 വരെയുള്ള അധ്യായങ്ങളിൽ 12 ഗോത്രങ്ങൾക്കായിട്ട് വിഭജിച്ചു കൊടുക്കുന്നതിനുള്ള സ്റ്റോറിയാണ്. ഈ വാക്കുകളൊക്കെ ആയിരിക്കണം നിങ്ങൾ എഴുതുന്നവരുണ്ടെങ്കിൽ എഴുതാനായിട്ട്. ഇതിങ്ങനെ നിൽക്കുമ്പം ശ്രദ്ധിക്കുകയും എഴുതുകയും കൂടെ ചെയ്തിട്ട് കഴിഞ്ഞാൽ തുടർന്ന് വായിക്കാനാണ്. 5 കാലഘട്ടം കഴിയും. 6-ാമത്തെ കാലഘട്ടം എന്ന് പറയുന്നത് യോശുവ മരിച്ചു, 110 വയസ്സുള്ളവനായി മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിനുശേഷം ഒരു 400 വർഷത്തെ ചരിത്രം ന്യായാധിപന്മാരുടെ കാലഘട്ടം. ന്യായാധിപന്മാരുടെ കാലഘട്ടം തന്നെ മാപ്പിനകത്ത് ഇങ്ങനെ സർക്കിൾ പോലെ ഇങ്ങനെ വരച്ച് ഞാൻ ഇട്ടായിരുന്നു. അതിനകത്ത് വലിയൊരു അർത്ഥമുള്ളതാണ് കേട്ടോ അത് പഠിപ്പിക്കാനായിട്ട്. ന്യായാധിപന്മാരുടെ കാലത്ത് ആ ന്യായാധിപന്മാരുടെ പുസ്തകത്തിന് ഏറ്റവും അവസാനം ഒരു വാക്യം എഴുതിയിട്ടുണ്ട്. സങ്കടകരമായിട്ടുള്ളൊരു വാക്യമാണ്. കാരണം ദൈവം ഇവരെ രക്ഷിച്ച് കനാൻ നാട്ടിലൊക്കെ ആക്കി യോശുവ ഇതെല്ലാം പിടിച്ചു കൊടുക്കുകയൊക്കെ ചെയ്ത്. യോശുവ മരിച്ചു കഴിഞ്ഞപ്പോൾ യോശുവയോട് ഇവര് പ്രോമീസ് ചെയ്തായിരുന്നു, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന് പറഞ്ഞ് യോശുവയോട് പറഞ്ഞ് ഞങ്ങളും അതുപോലെ ജീവിച്ചോളാം. എന്നാൽ അത് അവർ ചെയ്തില്ല. അവര് ദൈവത്തിൻ്റെ
വ്യവസ്ഥയിൽ വ്യവസ്ഥകൾ ലംഘിച്ചുകൊണ്ട് വിഗ്രഹാരാധികളായത്. അപ്പോൾ ദൈവം അവരെ ശിക്ഷിച്ചു. പിന്നെ അവർ കടന്ന് കരയാൻ തുടങ്ങി, ഞങ്ങളെ രക്ഷിക്കണേ ദൈവമേ, യഥാർത്ഥത്തിലുള്ള ദൈവമേ എന്നും പറഞ്ഞു. കാരണം അവർ വിഗ്രഹത്തെ ആരാധിച്ചത്. പിന്നെ ദൈവം അവരുടെ ഇടയിൽ നിന്നുള്ള ഒരാളെ എഴുന്നേൽപ്പിച്ച് ഈ ശത്രുക്കളോട് പൊരുതാനൊക്കെ പോകും. അവരാണ് പിന്നീട് ന്യായാധിപന്മാരെന്ന് പറയുന്നത്. ഈ ന്യായാധിപന്റെ കാലം വരെ, കാലം കഴിയുന്നവരെ, അദ്ദേഹത്തിന്റെ മരണം വരെ അവർ നല്ല വിശ്വാസത്തിലും കാര്യത്തിലും ഒക്കെ അങ്ങ് ജീവിക്കും. ആ ന്യായാധിപൻ മരിച്ചു കഴിയുമ്പോൾ ഇവർ പിന്നെയും വിഗ്രഹാരാധികളായി. അതുകൊണ്ടാണ് ആ സൈക്കിൾ ഇങ്ങനെ വട്ടത്തിൽ വട്ടത്തിൽ കറക്കി കറക്കി ഇട്ടിരിക്കുന്നത്, സൈക്കിൾ. ഇനി ഈ 14 ന്യായാധിപന്മാർ എന്ന് പറഞ്ഞാൽ ശമുവേൽ ഉൾപ്പെടെയാണ്. ന്യായാധിപന്മാരുടെ കാലത്ത് ശമുവേൽ ഉൾപ്പെടെ 14 ന്യായാധിപന്മാരുണ്ട്. അതിൽ 4 പേരെ കുറിച്ചാണ് വിശദമായി പറഞ്ഞിരിക്കുന്നത്. ഒന്ന് നമ്മുടെ പ്രിയപ്പെട്ട ശമുവേൽ പ്രവാചകനാണ്. അദ്ദേഹം ഒരു പുരോഹിതനായിരുന്നു, അദ്ദേഹം ഒരു പ്രവാചകനായിരുന്നു, അദ്ദേഹം ഒരു അവസാനത്തെ ന്യായാധിപനുമായിരുന്നു. പിന്നെയുള്ളത് ദെബോര, ഗിദെയോൻ, ശിംശോൻ എന്ന് പറയുന്ന ആ 3 പേരെ കുറിച്ചാണ് വിശദമായി പറഞ്ഞിരിക്കുന്നത്. മറ്റുള്ളവരെ കുറിച്ച് അധികം വിവരിച്ച് പറയുന്നില്ല എന്നുള്ളവർ. അപ്പോൾ ന്യായാധിപന്മാരുടെ കാലം 6-ാമത്തെ കാലഘട്ടം. 7 ന്യായാധിപനായ ശമുവേൽ അദ്ദേഹത്തിന്റെ അവസാന കാലഘട്ടം പ്രായമൊക്കെ ആയപ്പോഴത്തേക്ക് ജനം പറഞ്ഞു, ഞങ്ങൾക്ക് ഇനി ന്യായാധിപന്മാരെ വേണ്ട, ഞങ്ങൾക്ക് രാജാവ്, ഞങ്ങളുടെ ചുറ്റുമൊക്കെയുള്ള അവരൊക്കെ രാജാവില്ലേ, കിരീടം വെച്ച രാജാക്കന്മാർ, അതുപോലെ ഞങ്ങൾക്ക് രാജാവില്ലേ. ശമുവേൽ പറഞ്ഞു, അയ്യോ നമുക്ക് ദൈവമല്ലേ രാജാവ്, ആ അതൊന്നും പറഞ്ഞാൽ പറ്റുകയില്ല, ഞങ്ങൾക്ക് ഇനി ഈ ന്യായാധിപന്മാരുടെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ദൈവത്തോട് ചോദിക്കുകയാണ് ശമുവേൽ. അങ്ങനെ ദൈവത്തോട് ചോദിച്ചപ്പോൾ ദൈവം പറഞ്ഞു, അവർക്ക് അങ്ങനെ നിർബന്ധമാണ്, വാഴിച്ചു കൊടുക്ക, അതിൻ്റെ കോൺസിക്വൻസസ് അല്ലെങ്കിൽ വരും വരാഴികങ്ങളെയും കൂടി ഒക്കെ പറഞ്ഞേക്കണമെന്ന് പറഞ്ഞു. അവർ കാരണം രാജാവിനെ വാഴിച്ചു കഴിഞ്ഞാൽ രാജാവ് നിങ്ങളുടെ ഇതെല്ലാം മേടിക്കും, GST മേടിക്കും, നിങ്ങളുടെ പിള്ളേരെ ജോലിക്ക് നിർത്തും, ഇതൊക്കെ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് അവർ പറഞ്ഞ ഇതൊന്നും സാരമില്ല, ഞങ്ങൾക്കിപ്പോൾ രാജാവ് വേണം. അങ്ങനെയാണ് രാജഭരണം അതിൻ്റെ ആദ്യത്തെ ഭാഗമാണ്, 7-ാമത്തെ കാലഘട്ടം, അതായത് ഐക്യരാജ്യ കാലഘട്ടം എന്ന് പറയുന്നത്. ആ ഐക്യരാജ്യത്തിലെ 3 രാജാക്കന്മാർ മാത്രമേ അങ്ങനെ ഐക്യരാജ്യമായ എന്ന് പറഞ്ഞ ഈ 12 ഗോത്രങ്ങളെയും അടക്കി യോർദാന് കിഴക്കും പടിഞ്ഞാറുമായിട്ടുള്ള അത്രയും ആളുകളെ ഒരുമിച്ച് ഭരിച്ചിട്ടുള്ളൂ. ശൗൽ, അദ്ദേഹം ഒരു വലിയ സമർപ്പണമുള്ള ആളല്ലായിരുന്നു, സാധാരണ രീതിയിൽ അദ്ദേഹം വ്യവസ്ഥകൾ ലംഘിക്കുന്നയാളായിരുന്നു, അങ്ങനെ പാപം ചെയ്യുന്നു പറഞ്ഞാൽ കേൾക്കുക. വല്ലതും ചെയ്തേച്ച് പറ ഇത് പള്ളി പണിയാൻ വേണ്ടി കുറച്ച് കാശ് ഉണ്ടാക്കാൻ വേണ്ടി ഇത് ചെയ്തതാണ് എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ തെറ്റായ രീതിയിൽ വ്യവസ്ഥകൾ ലംഘിച്ചുകൊണ്ട് കാശുണ്ടാക്കിയിട്ട് പള്ളിക്ക് കൊടുക്കുക, മത്തായി സാറിനെ ഏൽപ്പിക്കുക എന്നൊക്കെ പറയുന്ന ഒരു പരിപാടി ശൗൽ എന്ന് പറയുക. അതുകൊണ്ട് അധികകാലം പുള്ളിക്ക് പറ്റിയില്ല, 40 വർഷം ഭരിച്ചു എന്ന് പറഞ്ഞാലും ഭരിക്കാൻ പറ്റിയില്ല, കാരണം അതിനു മുമ്പേ അടുത്ത രാജാവ് വന്നു കഴിഞ്ഞു. 40 വർഷമാണ് അദ്ദേഹം കസേരയിലിരുന്നത്. അടുത്തത് രാജാവായിട്ട് വരുന്നത് ദാവീദാണ്. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ശൗൽ യാഗം കഴിക്കാനൊക്കെ പോകുന്നു, കാരണം പുരോഹിതം ചെയ്യേണ്ട കാര്യമാണ്, അതൊക്കെ ഇദ്ദേഹം അങ്ങ് ചെയ്തു, അത് ശമുവേൽ കോപിക്കുക ഒക്കെ ചെയ്തു. അങ്ങനെ ദാവീദിനെ ഇശായിയുടെ വീട്ടിൽ നിന്ന് ദൈവം തെരഞ്ഞെടുത്തു. പുള്ളി ഒരു പുതിയ സർട്ടിഫിക്കറ്റ് പുള്ളിക്ക് കിട്ടുന്നുണ്ട്, മാൻ ആഫ്റ്റർ മൈ ഓൺ ഹാർട്ട്, എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. ഇപ്പം 2-3 സർട്ടിഫിക്കറ്റിനെ കുറിച്ചൊക്കെ ഞാൻ പറയുന്നുണ്ട് ഇടയ്ക്ക്, നമുക്കൊക്കെ അത് കിട്ടാനായിട്ട് ശ്രമിക്കാം, എത്ര വരെ നമുക്ക് കിട്ടുമെന്ന് അറിയത്തില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ മകൻ സലോമോ, സോളോമേൻ എന്ന് ഞാൻ പറഞ്ഞു, സോളോ മേൻ അമംഗ് 1000 വൈവ്സ്, 1000 ഭാര്യമാരുടെ ഭർത്താവായിട്ടിരുന്ന ഒരു മനുഷ്യൻ. ഐക്യരാജ്യം എന്ന് പറഞ്ഞാൽ 1 രാജാക്കന്മാർ 11-ാം അധ്യായം വരെയുള്ള ന്യായാധിപന്മാർ കഴിഞ്ഞിട്ട് 1 രാജാക്കന്മാർ 11 വരെയുള്ളതായി. എന്ന് വെച്ചാൽ 1 ശമുവേലിന്റെ ആരംഭ ഭാഗത്ത് ശൗലുണ്ട്, ശമുവേലുണ്ട്, പിന്നെ അങ്ങോട്ട് ശൗൽ രാജാവിന്റെ കാര്യം 1 രാജാക്കന്മാരിൽ പറയുന്നു, 2 രാജാക്കന്മാരിൽ ദാവീദിനെ പറ്റി പറയുന്നു, 1 രാജാക്കൻ 2 ശമുവേലില് ദാവീദിനെ പറ്റി പറയുന്നു, 1 രാജാക്കന്മാർ 1 മുതൽ 11 വരെ ശലോമോനെ പറ്റി പറയുന്നു. വളരെ മോശമായിട്ടുള്ള ഒരു അധ്യായമാണ് ഈ 11-ാം അധ്യായം. ദൈവം ഇത്രേ അനുഗ്രഹിച്ചതായ മനുഷ്യൻ അദ്ദേഹത്തിന്റെ വിവാഹ ജീവിതത്തോടുള്ള ബന്ധത്തിൽ അദ്ദേഹത്തിന്റെ ജീവിതവും പോയി, രാജ്യത്തിന്റെ അനുഗ്രഹങ്ങളും എല്ലാം പോകുന്നതായിട്ട് കാണും. ശൗലിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, ദാവീദിനെ കുറിച്ചും, ദാവീദ് തെറ്റൊക്കെ ചെയ്തെങ്കിലും അദ്ദേഹം നാഥാൻ പ്രവാചകൻ വന്നപ്പോൾ അങ്ങ് അനുദപിച്ചേറ്റ് പറഞ്ഞ് ദൈവത്തോട് നിരപ്പ് പ്രാപിച്ചു. അങ്ങനെയാണ് എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്നുള്ള സർട്ടിഫിക്കറ്റ് അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കും. ശലോമോൻ ഇങ്ങനെയെല്ലാം, ശലോമോൻ ആരംഭം നല്ലതായിരുന്നു,
നമ്മുടെ ചില ആളുകൾ വിശ്വാസത്തിൽ വന്നതായിരിക്കും, ആരെ കുറിച്ച് ഓർക്കണ്ട കേട്ടോ, എനിക്ക് നിങ്ങളെ ആരെ അറിയത്തില്ല. വിശ്വാസത്തിൽ വന്നപ്പോൾ എന്തോ പാട്ടും പ്രാർത്ഥനയായിരുന്നു, ദിവസമായിട്ട് അങ്ങനെ നടക്കുന്നു പിടിക്കുന്നു എന്നെല്ലാം പറഞ്ഞ് എൻ്റെ നാട്ടിലുള്ളവരുടെ കുറിച്ച് എനിക്കറിയാം. എൻ്റെ നാട്ടിലുള്ള കുറേ ആളുകൾ എൻ്റെ ഒപ്പം രക്ഷിക്കപ്പെട്ടു വന്ന ആളുകൾക്ക്, അവരന്ന് എൻ്റെ കൂടിയൊക്കെ നടക്കുകയെല്ലാം ചെയ്യുന്നത്. പിന്നെ ഞാൻ പഠനമൊക്കെ കഴിഞ്ഞൊക്കെ തിരിച്ചു വന്നപ്പോഴത്തേക്ക് അവരെ കുറിച്ചൊക്കെ വല്ലാതെയൊക്കെയാണ് കേൾക്കുന്നത്. ഒരു ഒരാൾ ഒരു അച്ഛനായി, അച്ഛൻ കാണിട്ട് പിന്നെ അദ്ദേഹം തിരിച്ചു പോകുന്നു, പിന്നെയും പോകും, ഇപ്പൊ എങ്ങനെയാ അന്നേ അറിയത്തില്ല. അങ്ങനെയൊക്കെയുള്ള ആളുകളാണ്. ശലോമോനെ കുറിച്ച് പറഞ്ഞപ്പോ ദൈവം അങ്ങ് അനുഗ്രഹിച്ചു, നല്ല പ്രസംഗവും എല്ലാം അങ്ങനെ എല്ലാം ആയി അങ്ങോട്ട് പോയി. അങ്ങനെ മുകളിൽ നിന്നപ്പോൾ അവിടുന്ന് ഒരൊറ്റ വീഴ്ച, അയ്യോ അത് ഭയങ്കര വീഴ്ചയായി എന്ന് പറഞ്ഞ വ്യവസ്ഥ തെറ്റിച്ചു. വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോണം ദൈവമക്കളെ, വ്യവസ്ഥ തെറ്റിച്ചു കഴിഞ്ഞാൽ സംഗതി കുഴയും. വ്യവസ്ഥ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആവർത്തന പുസ്തകം 17:16-17 പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരിക്കൽ നിങ്ങളുടെ ഇടയിൽ രാജാവ് ഉണ്ടാവുകയാണെങ്കിൽ രാജാവ് പാലിക്കേണ്ട 3 വ്യവസ്ഥകൾ പ്രധാനപ്പെട്ടത് പറഞ്ഞു. രാജാവിന് കുതിര അനവധി ഉണ്ടാകാൻ പാടില്ല, കുതിര വേണമെങ്കിൽ മിസ്രൈമിൽ പോകണം. എന്റെ ജനം മിസ്രൈമിലോട്ട് ഇനി പോകാൻ, 3 ഘട്ടത്തിലോട്ട് തിരിഞ്ഞു പോകാൻ എനിക്ക് ആഗ്രഹമില്ല. അവിടെയായി നല്ല കുതിരയെ കിട്ടണം. 2 പറഞ്ഞു, രാജാവിന് ഭാര്യമാർ അനവധി ഉണ്ടാകാൻ പാടില്ല, കാരണം രാജാവ് ദൈവത്തോട് ചേർന്നിരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ വേണം, അനേകം ഭാര്യമാരെ എടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ലാന്ന് ദൈവം നേരത്തെ അഡ്വാൻസ് ആയിട്ട് പറഞ്ഞ ആവർത്തന പുസ്തകത്തിൽ എന്താ പറഞ്ഞത്? രാജാവിന്റെ ഹൃദയം ദൈവത്തിൽ നിന്ന്, യഹോവയായ ദൈവത്തിൽ നകറ്റി കളയാതിരിക്കേണ്ടതിന് അനേകം ഭാര്യമാരെ എടുക്കരുത്. ഭാര്യ എവിടെ നിന്ന് എടുക്കണം എന്നുള്ളത് അതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അന്യജാതിക്കാരെ എടുക്കാൻ പാടില്ല. 3 പറഞ്ഞു, സ്വർണവും വെള്ളി അല്ലെങ്കിൽ സ്വത്ത് സമ്പാദനത്തിനായിട്ട് രാജാവ് പോകരുത്, കാരണം സ്വത്ത് ആവശ്യമുള്ളതൊക്കെ ഞാൻ തന്നോളാം, അതൊക്കെ നടത്താവുന്നാണ് പറഞ്ഞത്. ഈ ശലോമോൻ എന്ത് പറ്റി? ഇത് 3 അങ്ങ് ലംഘിച്ച് 3 വ്യവസ്ഥകളും തെറ്റിച്ചു. കുതിര കച്ചവടം അങ്ങ് തുടങ്ങി, വലിയ സൈന്യം ഉണ്ടാക്കാനായിട്ട് പോയി. 1400 11,000 കുതിരച്ചേവകര്, അങ്ങനെ 11-ാം അധ്യായത്തിൽ വിവരിച്ചിട്ടുണ്ട്, ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെയെല്ലാം ആയി അദ്ദേഹത്തിന്റെ 3000-ലധികം സദൃശവാക്യം ചമച്ച മനുഷ്യനാണ്. ഞാനതിൽ ജ്ഞാനിയായി എന്നാ പറയുന്നത്. അങ്ങനെ വന്ന് ഉയർന്നു കഴിഞ്ഞപ്പോൾ അവിടെ നിന്നൊരു വീഴ്ച. എലിസബത്ത് മാത്യു ആണോ? ഒന്ന് മ്യൂട്ട് ചെയ്ത. ശലോമോൻ വീണു. ഈ 3 വ്യവസ്ഥകൾ ലംഘിച്ചു കഴിഞ്ഞപ്പോൾ ഒരൊറ്റ വീഴ്ചയായി. ആ വീഴ്ച ഭയങ്കരമായി, ദാവീദിനേക്കാൾ വലിയ വീഴ്ചയായി. ആ വീഴ്ചക്ക് എന്ത് പറ്റി? അദ്ദേഹത്തിന്റെ ഭാര്യമാർ, 1000 ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റും എല്ലാം കൂടെ, ഈ ചുറ്റുപാടുള്ള രാജാക്കന്മാരുടെ മക്കളും ഒക്കെയാണ്, അവരെല്ലാം ഇങ്ങ് കൊണ്ടുവന്നു. അവരെല്ലാം വിജാതികളാണ്. ഫറവോന്റെ മകളെയാണ് ആദ്യം കല്യാണം കഴിച്ചത്. അങ്ങനെ അത് ഉദ്ഘാടനമായിരുന്നു. പിന്നെ ഇങ്ങനെ ഇങ്ങനെ അടുത്ത ബ്രാഞ്ച് തുറക്കുകയായിരുന്നു. അങ്ങനെയാണ് 1000 പറയുന്നത്. അപ്പൊ വ്യവസ്ഥകൾ ലംഘിച്ച് 11-ാം അധ്യായത്തിൽ 11-ാം അധ്യായത്തിൽ വരുമ്പോൾ 2 യഹോവ പ്രത്യക്ഷനായിട്ടുള്ള ശലോമൻ എന്താ ചെയ്തത്? അവൻ ധൂപം കാട്ടാൻ പോയി, പ്രതിഷ്ഠകൾക്ക് ധൂപം കാട്ടാൻ. കാരണം അവന്റെ ഭാര്യമാർ അവന്റെ ഹൃദയത്തെ വശീകരിച്ചു കൊണ്ടുപോയി. രാവിലത്തെ ദൂത് ഞാൻ 1-2 വാക്യത്തിൽ അങ്ങ് പറഞ്ഞേക്കട്ടെ. അറീസ് ബ്രദർ പറഞ്ഞത് എന്താണ്? വിവാഹം ആലോചിക്കുമ്പോൾ ദൈവമക്കൾ സൂക്ഷിക്കണം. രക്ഷിക്കപ്പെട്ടവരെ, നമ്മുടെ മക്കളുണ്ടെങ്കിൽ രക്ഷിക്കപ്പെട്ടവരെ മാത്രമേ അവരെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാനായിട്ട് ശ്രമിക്കാവൂ, അല്ലെങ്കിൽ കുഴപ്പമുണ്ടാവൂ എന്ന് ശലോമോൻ പറയുകയാണ് ചെയ്തത്. അന്യജാതിക്കാരിയായിട്ടുള്ള ആളുകളെ, പിന്നെ 1000 ആളുകളെ, വിഗ്രഹങ്ങളുമായിട്ട് വന്നവർ അവിടെ വന്ന് മുഴുവൻ നശിപ്പിച്ച് അവന്റെ ഹൃദയം ഒടുവിൽ അവൻ വയോധികനായപ്പോൾ അവന്റെ ഹൃദയത്തെ യഹോവയിങ്കിൽ നിന്ന് കൊണ്ടുപോയി എന്നാ പറയുന്നത് ശലോമോൻ. അടുത്ത ഘട്ടത്തിലേക്ക് ശലോമോനാണ് സ്റ്റെപ്പ് എടുത്ത് ഹെപ്പിച്ചത്. ഐക്യ കാലഘട്ടം 3 രാജാക്കന്മാർ, അടുത്തത് വിഭജിക്കപ്പെട്ട രാജ്യത്തിന്റെ കാലഘട്ടമാണ് അവിടെ പറയുന്നത്. അവിടെ സംഭവിച്ചത് എന്താണ്? ശലോമോൻ മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ മകൻ രെഹോബെയാം, ആ തേളിന്റെ ചാട്ടവാർവായിട്ട് നിന്ന മനുഷ്യനെ കണ്ടല്ലോ, അദ്ദേഹം അവിടുത്തെ രാജാവ്. ഈ സമയത്ത് ശലോമോനെതിരായിട്ട് ചില ആളുകളെ, വിരോധികളെ ഒക്കെ ദൈവം എഴുന്നേൽപ്പിച്ചായിരുന്നു. അതിനകത്ത് ഒരു നെബാത്തിന്റെ മകനായ യെരോബെയാം എന്ന് പറയുന്ന ആളുണ്ട്. അദ്ദേഹത്തെ കൊല്ലാൻ ശലോമോൻ ഒന്ന് ഇടപെട്ടു, പ്ലാൻ ചെയ്തപ്പോൾ അദ്ദേഹം പെട്ടെന്ന് ഓടി അങ്ങ് മിസ്രൈമിൽ പോയി ഒളിച്ചു താമസിക്കുകയാണ്. ശലോമോൻ മരിച്ചു കഴിഞ്ഞപ്പോൾ തിരിച്ചു വരില്ല ചെയ്യും. തിരിച്ചു വന്ന് ഈ രെഹോബെയാമിന് ശലോമോന്റെ മകനോട് ചോദിക്കുകയാണ്, നിന്റെ അപ്പനെ പോലെ കഠിനനായി നീ രാജ്യം ഭരിക്കുവോ, അതോ നല്ലവനായിട്ട് ഞങ്ങളെയൊക്കെ ഒന്ന് സഹായിക്കുമോ എന്നാ ചോദിച്ചത്. 2-3 ദിവസത്തെ അവധിക്ക് ശേഷം ഞാൻ പറയാമെന്ന് പറഞ്ഞു. അവർ വന്നപ്പോൾ പറഞ്ഞു, ഞാൻ എൻ്റെ അപ്പനേക്കാൾ കഠിനനാകും, തേളുകളെ വിട്ട് ഞാൻ കടിപ്പിക്കും എന്ന് പറഞ്ഞവൻ വലിയ ഹാർഡ് ആയിട്ടുള്ള രാജാവാകുക ചെയ്തു.
അപ്പോൾ യരോബിയാം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിങ്ങളുമായിട്ട് ഞങ്ങൾക്ക് ബന്ധമില്ല, ഞങ്ങൾ പത്തു ഗോത്രങ്ങൾ ഒരുമിച്ച് വടക്ക് ഭാഗത്ത് വേറെ ഫംഗ്ഷൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് യരോബിയാമിന്റെ നേതൃത്വത്തിൽ പത്തു ഗോത്രങ്ങൾ മാറി വടക്കേ രാജ്യം എന്ന പേര് വടക്കേ രാജ്യമായിട്ട് അവിടെ നിൽക്കുന്നു എന്ന് മാത്രമല്ല ഇസ്രയേൽ എന്നുള്ള പേര് പിന്നെ അവരാണ് ഉപയോഗിക്കുന്നത്. തെക്ക് ഭാഗത്ത് രണ്ട് ഗോത്രങ്ങളെ ഉള്ളൂ, അതിൽ പ്രബലമായത് യഹൂദയാണ്. അവിടെ കൊളത്തിനകത്ത് ഉണ്ടല്ലോ ഇസ്രയേൽ, അശൂർ എന്നുള്ളത് വിട്ടേരെ, വടക്കേ ഭാഗത്ത് ഇസ്രയേൽ എന്നുള്ളതാണ്. ഇനി യഹൂദയാണ് തെക്ക് ഭാഗത്തുള്ള രണ്ടത് എന്ന് പറയുന്നത്. ഈ രണ്ട് ഗോത്രങ്ങളിൽ പ്രബലമായത് യഹൂദ ഗോത്രം ആയതുകൊണ്ട് അവർ പിന്നെ യഹൂദ ഗോത്രമായിട്ട് യഹൂദ എന്ന് അങ്ങനെ രണ്ട് രാജ്യമായിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് ഒന്ന് രാജാക്കന്മാർ 12 മുതൽ വായിക്കുമ്പോൾ ഈ വിഭജിക്കപ്പെട്ടതിനെ കുറിച്ചും അവിടുത്തെ ഈ രാജാക്കന്മാരെ കുറിച്ചൊക്കെ ഉള്ള കാര്യങ്ങൾ പറയുന്നു. വടക്കേ രാജ്യത്ത് 19 രാജാക്കന്മാരുണ്ട്, ഒരൊറ്റ ഒരെണ്ണം ദൈവഭക്തരായിരുന്നില്ല, മുഴുവൻ വിഗ്രഹാരാധികളായിരുന്നു. തെക്കേ രാജ്യത്ത് 20 രാജാക്കന്മാരുണ്ടായിരുന്നു, അതിൽ 8 ഭക്തന്മാരായിട്ടുള്ള ദൈവകൃപയിൽ ആശ്രയിച്ച് ജീവിച്ച രാജാക്കന്മാരും ഉണ്ടായി. ഈ സമയത്ത് ആണ് പ്രവാചകന്മാരെയൊക്കെ, പ്രവാചക പുസ്തകങ്ങൾ, പ്രവാചകന്മാരല്ല, പ്രവാചകന്മാർ നേരത്തെ ഉണ്ടല്ലോ, പ്രവാചക പുസ്തകങ്ങൾ ഇവിടെയാണ് ഉണ്ടാകുന്നത്. ഈ വിഭജിത രാജ്യ കാലഘട്ടത്തിലാണ് 12 ഞാൻ പറഞ്ഞല്ലോ, ശയ്യാവിരമ്യാ വിലാപങ്ങൾ ഞാൻ കാണിച്ചില്ല, ഞാൻ ഒന്നുകൂടെ കാണിക്കും, അവസാനം ഇതെല്ലാം കൂടെ ക്രോഡീകരിച്ച് കാണിക്കുന്നുണ്ട്, അപ്പോൾ എല്ലാം കൂടെ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോ ഈ പ്രവാചകന്മാർ 12 പ്രവാചകന്മാർ വടക്കേ രാജ്യത്തും തെക്കേ രാജ്യത്തും, ഏറ്റവും കൂടുതൽ തെക്കേ രാജ്യത്താണ് പ്രവാചക പുസ്തകങ്ങൾ ഉള്ളത്, പ്രവാചകന്മാരുള്ളത്. വടക്കേ രാജ്യത്ത് ഹോശയായും ആമോസും രണ്ടുപേരുണ്ടായിരുന്നു. എന്നാൽ വടക്കേ രാജ്യത്തെ പ്രവചനമൊക്കെ വന്നെങ്കിലും ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരണം, വിഗ്രഹാരാധന നിർത്തണമെന്ന് പറഞ്ഞിട്ട് അവർ കേട്ടില്ല. അതുകൊണ്ടാണ് അശ്ശൂരിനെ ദൈവം എഴുന്നേൽപ്പിച്ച്, അസീറിയൻ സാമ്രാജ്യത്തെ എഴുന്നേൽപ്പിച്ച് അവരെ ചിതറിച്ച് അങ്ങ് കളയുകയാണ് ചെയ്തത്. അങ്ങനെ ചിതറിച്ച് കളഞ്ഞു എന്ന് പറഞ്ഞാൽ അശ്ശൂരിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അവർ പോയി. ഇനിയും പോയിട്ട് അവിടെയുള്ള ആളുകളുമായിട്ട് വിവാഹ ബന്ധങ്ങളിൽ ഏർപ്പെട്ടു. അങ്ങനെ ഒരു സങ്കരവർഗം ഉണ്ടായി, അവരുടെ പേരാണ് ശമര്യർ. ശമര്യരെ കുറിച്ചുള്ള ഐഡിയ കിട്ടിയോ? അതുകൊണ്ടാണ് പ്യുവർ യഹൂദന്മാർ ശമര്യരോട് ശത്രുക്കളെ പോലെ പെരുമാറിയത് കൊണ്ട്. പാതി യഹൂദനും പാതി വിജാതീയനുമായിട്ടുള്ള ആളുകളാണ് അസീറിയൻസ് എന്ന് പറയുന്നത്. പിന്നെ ഈ തെക്കേ രാജ്യം, ഇനിയും വിഭജിത രാജ്യത്തിന്റെ ഒരു മൊത്തം വർഷം പറയുകയാണെങ്കിൽ 400 ഒരു 134 കൂടെ വടക്കേ രാജ്യത്തെ ചിതറിച്ച് അല്ലെങ്കിൽ ശിക്ഷ വിധിച്ച് ദൈവം വിട്ടതിന് ശേഷം 134 തെക്കേ രാജ്യം നിലനിന്നു. അതിനകത്ത് നല്ല രാജാക്കന്മാരും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാലും ന്യായം വിധിക്കണം, കാരണം വിഗ്രഹാരാധികളുണ്ട്. അതുകൊണ്ട് ന്യായം വിധിക്കാൻ വേണ്ടി ദൈവം അവരെ ഉപയോഗിച്ചതാണ് നെബുക്കദ്നേസർ എന്ന് പറയുന്ന ബാബേൽ രാജാവ്. അപ്പൊ അതിനിടയ്ക്ക് അശൂർ സാമ്രാജ്യം അസ്തമിച്ചു പോകുന്നുണ്ട്, അവിടുത്തെ രാജാവിനെ മക്കൾ തന്നെ കൊല്ലുന്നുണ്ട്. പിന്നെ നെബുക്കദ്നേസറിന്റെ അപ്പൻ അശൂർ സാമ്രാജ്യം പിടിച്ചെടുക്കുന്നു. പിന്നെ അവർ വന്നിട്ട് യിരെമ്യാ പ്രവചനം വായിച്ചാൽ ഇത് വളരെ മനോഹരമായിട്ട് അറിയാം. കാരണം യിരെമ്യാവിന്റെ പ്രവചനം മുഴുവൻ പറയുന്നത് നിങ്ങളിങ്ങനെ അന്യായമായി ജീവിക്കുന്നു എന്നെല്ലാം പറയുന്നുണ്ട്. എന്റെ ദാസനായി നെബുക്കദ്നേസർ വരും, ആക്രമിക്കും, കൊണ്ടുപോകും, കൂടെ അങ്ങ് പോയാൽ മതി എന്നാണ് പറഞ്ഞു. കൂടെ പൊക്കോ, നിങ്ങളെ ഞാൻ തിരിച്ചു കൊണ്ടുവരും, 70 കഴിയുമ്പോൾ തിരിച്ചു കൊണ്ടുവരുമെന്ന് പറയുന്നു. അതാണ് വിഭജിത രാജ്യം എന്ന് പറയുന്ന ആ ഒരു കാലഘട്ടം. അടുത്തത് പ്രവാസ കാലഘട്ടം എന്ന് പറയുന്നു. അതിനോട് തുടങ്ങി അങ്ങോട്ട് വെച്ച് ഏതാണ് നെബുക്കദ്നേസർ വന്ന് വടക്കേ രാജ്യം പോയി, ഓൾറെഡി പോയി കഴി. നെബുക്കദ്നേസർ തെക്കേ രാജ്യമായ യഹൂദയെ ആക്രമിക്കപ്പെടുകയാണ്. 3 ആക്രമണം നടക്കുന്നത്. മൊത്തം നശിപ്പിച്ചു, എരുശലേം മൊത്തം നശിപ്പിക്കുന്നു, മതിലെല്ലാം തീവെക്കുന്നു, എരുശലേം ദേവാലയം കൊള്ളയടിക്കുന്നു, മുഴുവൻ കളഞ്ഞു, മുഴുവനും സ്വർണവും വെള്ളിയും യഹോവയുടെ വിശുദ്ധ പാത്രങ്ങളും എല്ലാം കൊണ്ടുപോയി. ഇവിടുന്ന് പ്രഭുകുമാരന്മാരെ കൊണ്ടുപോയി അവരുടെ കൊട്ടാരത്തിലേക്കൊക്കെ. പിന്നെ എന്താണ് ആശാരി മൂശാരി കൊല്ലം തട്ടാൻ ഇവരെ മുഴുവൻ പണിക്കായിട്ട് കൊണ്ടുപോയി. കുറെ പേര് ഈ നെബുക്കദ്നേസറിനെ പേടിച്ച് എന്ത് ചെയ്തെന്ന് അറിയാമോ? അവിടെ നിന്ന് പടിഞ്ഞാറ് ഭാഗത്തുള്ള മിസ്രൈമിലോട്ട് ഓടിപ്പോയി. പിന്നെ ആകെ കുറച്ച് പാവങ്ങൾ മാത്രമാണ് എരുശലേമിൽ താമസിച്ചത്. അതുകൊണ്ട് എന്ത് പറ്റിയെന്നറിയാമോ? അവിടെ കൃഷിയില്ല, ഒന്നുമില്ലാതെ, ഒന്നുമില്ലാത്ത ഒരു സ്ഥലമായിട്ട് പോയി. 70 അങ്ങനെ കിടന്നു. എൻ്റെ കാര്യം എന്താണെന്നറിയാമോ? ദൈവത്തിൻ്റെ
വ്യവസ്ഥ അവർ നോക്കാഞ്ഞത് കൊണ്ട് ദൈവം ശിക്ഷിച്ചപ്പോൾ രണ്ട് കാര്യങ്ങൾ ചെയ്തെടുത്തു. വിഗ്രഹാരാധനയ്ക്കുള്ള ശിക്ഷ വേറെ. രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം അവസാനത്തെ അധ്യായങ്ങളും അധ്യായവും രണ്ട് ദിനവൃത്താന്തത്തിന്റെ അവസാന അധ്യായവും ഒക്കെ വായിക്കാം. അവിടെ എഴുതിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് 70 വർഷം ദൈവം അങ്ങനെ ഒരു കണക്ക് വെച്ചത്. അത് ദേശത്തിന് ശബത്ത് അല്ലെങ്കിൽ നിലത്തിന് ശബത്ത് കൊടുക്കാതെ ഏതാണ്ട് 490 വർഷം അവർ ജീവിച്ചു. ദേശം 70 വർഷം ശബത്ത് ആചരിച്ചു തീരുവോളവും ജനം ബാബേലിൽ പ്രവാസികളായി കഴിഞ്ഞു. ദൈവം ഒരു കാര്യം ചെയ്യുന്നതിന് പല അർത്ഥങ്ങളുണ്ടായിരിക്കും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെയാ, ചിലതൊക്കെ ദൈവം പഠിപ്പിക്കാനും അതോടൊപ്പം ചില കാര്യങ്ങൾ വരാനും നന്മ വരാനും എല്ലാം കൂടെ ദൈവം ചെയ്യുന്നത്. അത് ദൈവത്തിൻ്റെ ഒരു പ്രത്യേക രീതിയാണ്, ദൈവത്തിൻ്റെ മുന്നറിവിലൊക്കെ നടക്കുന്നതാണ്. ഇതൊക്കെ മനസ്സിലാക്കാനായിട്ടാണ് ഇത്രയും വലിയ ഗ്രന്ഥം, ദൈവശാസ്ത്രീയമായ ദൈവവചനം നമുക്ക് എഴുതി തന്നിരിക്കുന്നത് എന്നുള്ളത് ഓർക്കുക. അപ്പോൾ 70 വർഷത്തെ പ്രവാസ കാലഘട്ടമാണ് 9-ാമത്തെ ഘട്ടം. 10 മടങ്ങി വരണം. 70 വർഷം പൂർത്തിയായി, അപ്പോൾ മടങ്ങി വരണം. ഈ 70 വർഷം പൂർത്തിയാകുന്ന കാലഘട്ടത്തിൽ അവിടെ ബെൽസസറാണ് ചക്രവർത്തി അല്ലെങ്കിൽ രാജാവ്. എവിടെ? ബാബേലിൽ. നെബുക്കദ്നേസർ പിടിച്ചു. നെബുക്കദ്നേസറിന്റെ കൊച്ചുമകനാണ് ബെൽസസർ. ഈ ബെൽസസർ അവിടെ രാജാവായിട്ടിരിക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട് തിരുവെഴുത്തിലെ ദാനിയലിന്റെ പുസ്തകത്തിൽ. എന്നാൽ അദ്ദേഹത്തിന്റെ അപ്പനും രാജാവാണ്. അദ്ദേഹത്തിന്റെ പേര് നെബോഡിനസ് എന്നാണ്. അത് ലോക ചരിത്രത്തിലാണുള്ളത്. അപ്പൊ അദ്ദേഹം അറേബ്യയിലേക്ക് ആ സമയത്ത് പലായനം ചെയ്തു പോയ സമയത്ത് രാജ്യത്തെ രണ്ടാമനായ രാജാവായിട്ട് ബെൽസസർ വാഴുകയാണ്. ആ സമയത്താണ് അദ്ദേഹം വല്യപ്പൻ കൊണ്ടുവന്ന വിശുദ്ധ പാത്രങ്ങളെ ദേവാലയത്തിൽ എടുത്തുകൊണ്ട് വന്ന് അതിൽ മദ്യം വിളമ്പി പാർട്ടി നടത്തിയത്. ദൈവത്തിന്റെ കോപമാണ്. മെനെ മെനെ തെക്കെ ഉഫർസീൻ എന്ന് എഴുതി വെച്ചു. നിന്നെ തുലാസിൽ തൂക്കി നോക്കിയിരിക്കുന്നു, കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. നിന്റെ രാജ്യം മേദ്യ പാർശ്യ രാജാക്കന്മാർക്കായി കൊടുത്തിരിക്കുന്നു. വിധി എഴുതി. അന്ന് രാത്രി ബെൽസസർ കൊല്ലപ്പെട്ടു. ദാനിയേലിന്റെ പുസ്തകം എങ്ങനെയാ കൊല്ലപ്പെട്ടതെന്നറിയാമോ? ദൈവത്തിന്റെ ന്യായവിധിയെ ഒരു സെക്യൂരിറ്റിയെ കൊണ്ട് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റത്തില്ല. ന്യായം വിധിക്കണമെന്ന് വെച്ചാൽ ദൈവം വിധിക്കും. അങ്ങനെയാ ഈ മദ്യപാനം എല്ലാം കഴിഞ്ഞ് എല്ലാവരും ഇങ്ങനെ കടന്ന് ഉറക്കവും അതും ഇങ്ങനെയൊക്കെ ആയിട്ടിരിക്കല്ലേ. ആ സമയത്ത് മേദ്യ പാർശ്യ രാജാക്കന്മാരുടെ സൈന്യം ഒന്നിച്ചു വന്ന് യൂഫ്രട്ടീസ് നദിയുടെ അവിടെ വന്നു. യൂഫ്രട്ടീസ് നദിയാണ് ബാബേൽ പട്ടണത്തിൽ വെള്ളം കൊടുത്തു കൊണ്ടുപോകുന്നത്. പുരാതന പട്ടണങ്ങളെല്ലാം അങ്ങനെയാണ്, നദികളാണ് പട്ടണത്തിന്റെ മതിലിനുള്ളിൽ കടന്ന് വെള്ളമെല്ലാം കൊടുത്തിട്ട് പുറത്തേക്ക് പോകുന്നു. അങ്ങനെ ബാബേൽ പട്ടണത്തിൽ വെള്ളം കൊടുത്ത യൂഫ്രട്ടീസ് നദി ഈ സൈന്യം പുറത്ത് നിന്നിട്ട് വേറെ കനാല് വെട്ടി അങ്ങോട്ട് മാറ്റിവിട്ടു. ഇപ്പം വെള്ളം അകത്തോട്ട് പോവുകയില്ല. അപ്പൊ അകത്തോട്ട് പോകാതിരിക്കുന്നത് കൊണ്ട് അവിടെ ആ വെള്ളം കടന്നു പോകാനുള്ള സ്ഥലത്ത് ഗ്യാപ്പ് വന്നു. ഗ്യാപ്പ് വന്നാൽ അകത്ത് കയറാൻ പറ്റില്ല, കാരണം അവിടെ ഗേറ്റ് ആണ്. പക്ഷേ അന്നത്തെ പാർട്ടിയിൽ സംബന്ധിച്ച ഗേറ്റ് കീപ്പേഴ്സ് ഗേറ്റ് പൂട്ടിയില്ല. അതുകൊണ്ട് സൈന്യം അവിടെ ഉള്ളിൽ കടന്നു. എല്ലാവരും മയങ്ങിയൊക്കെ ഇരുന്നു. അന്ന് രാത്രി ബെൽസസർ കൊല്ലപ്പെട്ടു. മേദ്യനായ രാജാവ് ചക്രവർത്തിയായി. 70 വർഷം ആകുകയാണ്. മടക്കി വരുത്തുമെന്ന് പറഞ്ഞ ദൈവം മടക്കി വരുത്താൻ പോവുക. അതിനാണ് പേർഷ്യൻ സാമ്രാജ്യം ആധിപത്യത്തിലേക്ക് വരുന്നത്. മേദ്യ പാർശ്യ രാജാക്കന്മാർ ഒരുമിച്ചായിരുന്നെങ്കിലും ദാനിയേൽ പ്രവചനത്തിൽ കണ്ടതായ ദർശനമനുസരിച്ച്, ആ വിഗ്രഹത്തിന്റെ ബിംബത്തിന്റെ ദർശനമനുസരിച്ച് അതിൽ ഒരു ശക്തി, ഒരു സാമ്രാജ്യം അല്ല, ഒരു രാജ്യം ശക്തമാകും. അത് പേർഷ്യൻ സാമ്രാജ്യം. അതനുസരിച്ച് നമ്മൾ എസ്രായുടെ പുസ്തകത്തിലോട്ട് വരികയായിപ്പോ. അങ്ങനെ വരുമ്പോൾ അവിടെ മടങ്ങിയവരവിന്റെ കാര്യമാണ് പറയുന്നത്. എനിക്ക് ഈ ലോകത്തിലെ ഈ സകല അനുഗ്രഹങ്ങളും അധികാരങ്ങളും തന്ന സ്വർഗത്തിലെ ദൈവം എന്നോട് പറയുന്നു, യെരുശലേമിലെ യഹൂദന്മാർക്ക് ദേവാലയം പണിയണം. അങ്ങനെ ഒരു വിജാതീയനായ രാജാവിനെ ഉപയോഗിച്ചാണ് ഇസ്രയേൽ മക്കൾക്ക്, യഹൂദന്മാർക്ക് യെരുശലേമിൽ മടങ്ങി വരാനായിട്ടുള്ള 10-ാമത്തെ കാലഘട്ടം ഉണ്ടാക്കിയത്. വിജാതീയ രാജാക്കന്മാരെയൊക്കെ ദൈവം എങ്ങനെ ഉപയോഗിക്കുന്ന നോക്കി. അങ്ങനെ ഒരു സ്വാതന്ത്ര്യം കൊടുത്തു. പൊക്കോ, പോകേണ്ടവർക്ക് പോയി, യെരുശലേമിൽ ദേവാലയം പണിയാവുന്നു.
എസ്രായുടെ പുസ്തകത്തിൽ ഒന്ന് മുതൽ ആറ് വരെയുള്ള അധ്യായങ്ങളിൽ നമ്മൾ കാണുന്നത് പ്രായമുള്ളതായ ഒരു സെരുബാബേൽ എന്ന് പറയുന്ന മനുഷ്യൻ എല്ലാവരെയും കൂടെ കൂട്ടി വരുത്തി ഏതാണ്ട് 50,000 ആളുകളുമായിട്ട് പോയി യെരുശലേമിൽ ചെന്ന ദേവാലയം പണി ആരംഭിച്ചു, ഇടയ്ക്ക് നിർത്തിയിട്ടു. എന്നാലും ദേവാലയം പണിതു. ആറാം അധ്യായത്തിനും ഏഴാം അധ്യായത്തിനും ഇടയ്ക്കുള്ള ഒരു ചരിത്രമാണ് എസ്തേറിന്റെ ചരിത്രം. യഹൂദ വംശത്തെ മുഴുവൻ മശിഹ ജനിക്കാതിരിക്കാൻ വേണ്ടി തന്ത്രപൂർവം പിശാചെ ഒരുക്കിയതായ കെണിയിൽ നിന്ന് രക്ഷിക്കുവാൻ യഹൂദ പെൺകുട്ടിയെ ദൈവം രാജകൊട്ടാരത്തിൽ വരുത്തി. അങ്ങനെയാണ് എസ്തേർ രാജ്ഞിയായതും. എസ്തേറിലൂടെ യഹൂദ വംശത്തെ നശിപ്പിക്കാതിരിക്കത്തക്കോണം ദൈവം തന്റെ പദ്ധതി തയ്യാറാക്കിയത്. മൂന്നാമത് അങ്ങനെ എസ്ര വരികയാണ്. ഏഴാം അധ്യായം 7 മുതൽ 10 വരെയുള്ള അധ്യായങ്ങൾ എസ്ര വരുന്നു. എസ്ര വന്നപ്പോഴത്തേക്ക് ഇവിടെ വീണ്ടും കുഴപ്പമൊക്കെ ഉണ്ടായി. മിക്സഡ് ആയിട്ടുള്ള മാരേജസ് എല്ലാം നടന്നു. അങ്ങനെ ജനത്തിനിടയിൽ ഒരു ഉണർവുണ്ടാക്കിയ ആളാണ് എസ്ര. ഏറ്റവും ഒടുവിലായിട്ട് വരുന്ന ആളാണ് നെഹമ്യാവ്. നെഹമ്യാവ് വന്നിട്ടാണ് ഈ മതിൽ പണിയുന്നത്. അപ്പോ മടങ്ങി വരവിന്റെ കാലഘട്ടത്തിൽ നടന്നത് വിജാതീയ രാജാക്കന്മാരിലൂടെ മടങ്ങി വരവിന് വേണ്ടി ആഹ്വാനവും സ്വാതന്ത്ര്യവും കൊടുത്ത് സെരുബാബേലിന്റെ നേതൃത്വത്തിൽ 50,000 ആളുകൾ 1,500 ആളുകളെ കൂട്ടി എസ്ര വന്നു. പിന്നെ കൊട്ടാരത്തിൽ ജോലിക്കാരനായ പാനപാത്രവാഹകനായിരുന്ന നെഹമ്യാവ് വന്ന് മതിലും പണിതു. ഇനി ഈ പേർഷ്യയിലെ ചക്രവർത്തിയുടെ കൊട്ടാരത്തിൽ എങ്ങനെ ഈ നെഹമ്യാവ് എന്ന് പറയുന്ന യഹൂദൻ രാജാവായത്? അവിടുത്തെ രാജാവിന്റെ രണ്ടാനമ്മയായിരുന്നു എസ്തർ. അങ്ങനെയാണ് പറയുന്നത് ചരിത്രം. രണ്ടാനമ്മയായ എസ്തേറിന്റെ റെക്കമെൻഡേഷനിൽ ഇത്രയും വലിയ പദവിയിലേക്ക് നെഹമ്യാവ് കയറി എന്നാ പറയും. ആ നെഹമ്യാവ് ഒരു ഗവർണറെ പോലെയാണ് രാജകീയ അധികാരത്തോടു കൂടെ വന്നതും മതില് പണിതത്. 52 ദിവസം കൊണ്ട് മതില് പണി അങ്ങനെ തീർത്തു. നെഹമ്യാവ് കുറെ കാലം അവിടെ പാർത്തിട്ട് പേർഷ്യയിലേക്ക് മടങ്ങി പോയി എന്ന് പറഞ്ഞാണ് പഴയ നിയമം അവസാനിക്കുന്നത്. 10 കാലഘട്ടങ്ങൾ: ആദിമകാലം, പൂർവ്വപിതാക്കന്മാരുടെ കാലം, മിസ്രൈമിലായിരുന്ന 400 വർഷത്തെ കാലഘട്ടം, മരുഭൂമിയിലായിരുന്ന 40 വർഷത്തെ കാലഘട്ടം, കീഴടക്കുന്നതായിട്ടുള്ള ആ കാലഘട്ടം ഏതാണ്ട് 7 വർഷം, ന്യായാധിപന്മാരുടെ 400 വർഷ കാലഘട്ടം, ഐക്യരാജ്യം 120 കാലഘട്ടം, വിഭാഗിത രാജ്യം വിഭജിത രാജ്യത്തിന്റെ 400 വർഷത്തിന്റെ കാലഘട്ടം, പ്രവാസത്തിലെ 70 വർഷ കാലഘട്ടം, മടങ്ങി വരവിന്റെ ഏറ്റവും ഒടുവിലുള്ളതായ കാലഘട്ടം. ഇതാണ് 10 കാലഘട്ടങ്ങൾ അടുക്കടുക്കായി പറഞ്ഞത്. ഇനി നമ്മൾ അത് ഭൂമിയിലെ അല്ലെങ്കിൽ മാപ്പില് സെറ്റ് ചെയ്യുകയാണ്. പെട്ടെന്ന് നോക്കാം. 1-ാം കാലഘട്ടം: ആദാവും അവയും മുതൽ പരീക്ഷാ വീഴ്ച. ഈ കാര്യങ്ങൾ ഞാൻ കാണിച്ചാണ്. സൃഷ്ടി, വീഴ്ച, പ്രളയം, വംശങ്ങൾ 1-ാമത്തെ മൂവാണ്. അപ്പം വ്യക്തിയെ കാണിക്കുന്നു, ആ നീക്കങ്ങൾ കാണിക്കുന്നു, സ്ഥലങ്ങളും കാണിക്കുന്നു. 2-ാം മൂവ്മെന്റ് എന്ന് പറയുന്നത് 2000 BC അല്ലെങ്കിൽ ഇന്നേക്ക് 4000 വർഷങ്ങൾക്ക് മുൻപ്, തന്റെ വേദഭാഗം കൂടെ റൈറ്റിൽ എഴുതിയിട്ടുണ്ട്, 700 അങ്ങനെ വേണമെങ്കിൽ എഴുതിയെടുക്കാം. മറ്റേ 1 മുതൽ 11 വരെ 11-ാം അധ്യായത്തിന്റെ 25 വരെ 1-ാം ഘട്ടത്തിലുള്ളതാണെന്ന് ഓർത്താൽ മതി. ഓക്കെ, ഉണ്ട്, അവിടെ എഴുതിയിട്ടുണ്ട്. ഇയ്യോബ് അവിടെയാണ്, കണ്ടോ? 2-ാം ഭാഗത്ത് വരുമ്പോ BC 2000-ൽ ദൈവവിളി ലഭിച്ചിട്ട് വരുന്ന ഭാഗം. അബ്രഹാം അവിടെ വരുന്നു, വന്നിട്ട് അബ്രഹാം, ഇസാക്ക്, യാക്കോബ് ഒരു 4 പേരെ നമുക്ക് അങ്ങനെ ഓർത്താൽ മതി. 3-ാം ഘട്ടത്തിലേക്ക് ജോസഫിനെയാ നമ്മൾ കാണുന്നത്. ഇസ്രായേലിലെ ഭരണാധികാരിയൊക്കെ ആവുന്നു. 400 വർഷത്തെ ചരിത്രം. അവിടെ അടിമകളായിട്ട് ജീവിക്കൽ, ക്ഷാമം, അടിമകൾ, ബാധകൾ, പെസഹ, ഇത്ര അവിടെ ഓർക്കാനായിട്ടുള്ളത്. 4-ാമത്തെ നീക്കം എന്ന് പറയുന്നത് 400 വർഷത്തെ മോശയുടെ കീഴിലുള്ളതായ മരുഭൂ പ്രയാണമാണ്. 40 വർഷം. എൻ്റെ ഭാഗം എഴുതേണ്ടവർക്ക് വലത് ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്, അത് എഴുതാം, കുഴപ്പമില്ല. പെട്ടെന്നൊക്കെ എഴുതണം. ലേവ്യ പുസ്തകമൊക്കെ ഞാൻ മറ്റേ സെറ്റ് ചെയ്ത് കാണിച്ചപ്പോൾ പറഞ്ഞാൽ ഓക്കെ. അവിടെ ഓർക്കാനല്ല, ചെങ്കടൽ ക്രോസ് ചെയ്യുന്നു, ന്യായപ്രമാണം കൊടുക്കുന്നു, സീനായ്മലയുടെ അവിടെ നിന്ന്, സീനായ്മല എന്ന് പറയുന്നത് ഇവിടെയാണ്, ഇവിടെ നിന്ന് 12 ഒറ്റുകാരെ, സോറി, ഇവിടെ നിന്ന് ഇവിടെ വന്ന്, ഇവിടെയാണ് സീനായ്മലയല്ല, ഞാൻ മുമ്പ് പറഞ്ഞപ്പോഴും തെറ്റിപ്പോയി, കാദേശ് പർദയിൽ നിന്ന് 12 ഒറ്റുകാരെ വിട്ടു എന്നുള്ളത് ഓർക്കുക. 5-ാമത്തെ: യോശുവയുടെ നേതൃത്വത്തിൽ യോർദാൻ ക്രോസ് ചെയ്ത് കനാൻ നാട്ടിലെ 31 നാട്ടുരാജാക്കന്മാരെ കീഴടക്കി ദേശം വിഭജിച്ചു കൊടുത്ത 7 വർഷത്തെ ഒരു ചരിത്രം. 5-ാമത്തെ നീക്കം.
യോർദാൻ എരിഹോ സൂര്യനെ നിർത്തുന്നു, 12 ഗോത്രങ്ങൾക്കായിട്ട് വിഭജിച്ചു കൊടുക്കുന്നു. അത്രയും കാര്യങ്ങൾ അവിടെ വർക്കുക. യോശുവയുടെ പുസ്തകം. അടുത്തത് ന്യായാധിപന്മാരുടെ കാലഘട്ടം 400 വർഷമാണ്. ഒരു സൈക്കിൾ കറങ്ങുന്നത് പോലെയാണ്. വിഗ്രഹാരാധന, പാപം ചെയ്യുക, ദൈവം അവരെ ശിക്ഷിക്കുക, അടിമത്തത്തിൽ നടത്തുക, അവർ നിലവിളിക്കുക, ന്യായാധിപന്മാരിലൂടെ രക്ഷിക്കുക, അവർ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുക, വീണ്ടും പാപം ചെയ്യുക. അങ്ങനെ 7 പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ട് ന്യായാധിപന്മാരുടെ പുസ്തകം. ദെബോര, ഗിദെയോൻ, ശിംശോൻ, ശമുവേൽ, പ്രധാനപ്പെട്ട ആളുകൾ. ഇവിടെ ഇത് രാജഭരണത്തിലേക്ക് വരുന്നു. 120 വർഷം, 3 രാജാക്കന്മാർ 40 വർഷം വീതം രാജ്യം ഭരിച്ചതായ ചരിത്രമാണ്. അതാണ് സ്ക്വയറിനകത്ത് ഒറ്റ രാജ്യമായിട്ട് കാണിച്ചിരിക്കുന്നു എന്നുള്ളത്. ഈ സ്ക്വയറൊക്കെ വരച്ചാൽ നിങ്ങൾ 7 സ്ക്വയർ വരച്ചാൽ നിങ്ങൾക്ക് മനസ്സിൽ കയറാൻ പറ്റും. അതിനൊക്കെ അങ്ങനെയൊക്കെ വരച്ച് എളുപ്പത്തിൽ ഇട്ടിരിക്കും. അതൊക്കെ അവിടെ 1 ശമുവേൽ, 2 ശമുവേൽ, രാജാക്കന്മാർ, ദിനവൃത്താന്തം, അതെല്ലാം അവിടെ എഴുതിയിട്ടുണ്ട്. അത് വീണ്ടും നമ്മൾ സെറ്റ് ചെയ്യുന്നതായിരിക്കും ബുക്കായിട്ട്. ഇവിടെ ഇതാ വരുന്നു. ശലോമോന് ശേഷം 400 വർഷത്തെ വിഭജിക്കപ്പെട്ട രാജ്യം വിഭജിക്കപ്പെടുന്നതാണ്. ഒരു ഉണ്ടോ ഇങ്ങനെ ഒരു രാജ്യം വിഭജിക്കുന്ന അതിരിതിരിക്കുന്ന പോലെ അങ്ങ് തിരിച്ച് 400 വർഷം. അതിൻ്റെ വടക്ക് ഭാഗത്ത് ഇവിടെ ഇസ്രയേലാണ്. അവിടെ 19 രാജാക്കന്മാരുണ്ടായിരുന്നു. നല്ല രാജാക്കന്മാരാരും ഇല്ലായിരുന്നു, 0. തെക്ക് യഹൂദയാണ്. 20 നല്ല രാജാക്കന്മാരുണ്ടായിരുന്നു. 8 നീക്കം. 9 നീക്കം എന്ന് പറയുന്നത് വടക്കേ രാജ്യമായ ഇസ്രയേലിനെ അശൂർ ആക്രമിക്കുകയും അവരെ അവരുടെ സാമ്രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചിതറിച്ചു കളയുകയും അവരിൽ നിന്ന് പിന്നീട് ശമരി എന്ന് പറയുന്ന സങ്കരവർഗം ഉണ്ടാവുകയും ചെയ്തു. 2 ഭാഗം തെക്ക്, 134 വർഷത്തോളം കഴിഞ്ഞിട്ടാണ് യഹൂദയെ ബാബേലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ദൈവം അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നു. അവിടെ പ്രവാസത്തിലായിരിക്കുമ്പോഴാണ് അവിടെ ദാനിയേലും ഒക്കെ വരുന്നത്. യെരുശലേ നശിപ്പിക്കപ്പെടുന്നു. 70 വർഷം അവർ ബാബേലിൽ പ്രവാസികളായിരുന്നു. അടുത്ത നീക്കം എന്ന് പറഞ്ഞ് ബാബേലിൽ നിന്ന് മടങ്ങി വരാൻ വേണ്ടി 3 പേരെ ഉപയോഗിച്ചു. ആദ്യം വരുന്നത് സെരുബാബേൽ ദേവാലയം പണിതു. എസ്ര വന്ന് ജനത്തെ ഉണർവിലേക്ക് നയിച്ചു. നെഹമ്യാവ് വന്ന് മതിലിന്റെ പണിയും നടത്തി. അങ്ങനെ ഒരു മടങ്ങി വരവ്. അവിടെ നോക്കിയാൽ എസ്ര, എസ്തർ, നെഹമ്യാവ്, ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ ഇതെല്ലാം കൂടെ ക്ലബ് ചെയ്തൂടെ വരാൻ പോവുകയാണ്. ഒരുമിച്ച് വേണം, പെട്ടെന്നൊന്ന് കണ്ടു 4 നീക്കങ്ങൾ. അടുത്തത് യോശുവ, ന്യായാധിപന്മാർ, ഐക്യരാജ്യം, വിഭാഗിത രാജ്യം, പിന്നെ പ്രവാസത്തിലേക്കുള്ള 2 പോക്ക്, വടക്കേ രാജ്യം, തെക്കേ രാജ്യം, മടങ്ങി വരുന്നു, നെഹമ്യാവ്. മുഴുവനോടെ സെറ്റ് ചെയ്യുകയാണ്. 10 മിനിറ്റ് കൂടെ. ആ കാലഘട്ടങ്ങൾ ഞാൻ പറഞ്ഞത് 10 അവിടെ അടുക്കി വെച്ചിട്ടാണ്. ഉൽപ്പത്തി മുതൽ നെഹമ്യാവ് വരെയുള്ളത് അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നു. ചരിത്ര പുസ്തകങ്ങൾ പച്ച കളറിൽ ഇവിടെ വെച്ചിട്ടുണ്ട്. ചരിത്രം നീങ്ങുന്ന 11 പുസ്തകങ്ങൾ ഇവിടെ ഉണ്ട്. ആദ്യം കാണിച്ചതാണ് എസ്ര വരെയുള്ളത്, നെഹമ്യാവ് വരെയുള്ളത്. എസ്ര, എസ്തർ, നെഹമ്യാവ്, അത്രയും വരെ കാണിച്ചിട്ടുണ്ട്. അപ്പോ ഇതിന്റെ ആദ്യത്തെ ഭാഗം വ്യക്തികളാണ്, 10 വ്യക്തികൾ, പ്രധാനപ്പെട്ടവർ. ആ ബുക്കുകളുടെ നേരെ മുകളിലോട്ടാണ് അതൊക്കെ വരുന്നത്. ആവർത്തനം വരെ വരുമ്പോൾ 5 പുസ്തകങ്ങൾ, 4 വ്യക്തികളെ കാണാം. 5 പഞ്ചഗ്രന്ഥത്തിന്റെ അവസാനം വരെ വരുമ്പോൾ യോശുവയുടെ നേതൃത്വത്തിൽ പിടിച്ചെടുക്കുന്നതാണ് ശിംശോൻ, ന്യായാധിപന്മാരുടെ കാലഘട്ടം, ഐക്യരാജ്യ കാലഘട്ടം. താഴെയുണ്ടല്ലോ 7 എന്നുള്ളത് കണ്ടോ. അവിടെ ദാവീദ് രാജാവിനെയാണ് നമ്മൾ വരച്ചത്. പിന്നെ വിഭജിത രാജ്യത്തിൽ അവിടെ രഹോബിയാമിനെ നമ്മൾ കാണുന്നുണ്ട്. അവിടെയാണ് ആ 12 ബുക്കുകൾ, പ്രവാചക പുസ്തകങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്ന അവിടെയാണ് ആദ്യം കാണിച്ചത്, അത് തന്നെയാണ്. പിന്നെ പ്രവാസം, പ്രവാസകാലത്ത് ആണ് ദാനിയേൽ. യെഹെസ്കേലും ദാനിയേലും പ്രവാചക പുസ്തകങ്ങൾ അവിടെയാണ്. 10 ഘട്ടത്തിൽ വരുമ്പോൾ നെഹമ്യാവ് മടങ്ങി. ഒരു ഗ്ലിംസ് കിട്ടിയ സാധാരണ മാപ്പയിൽ വരച്ച് കാണിക്കുകയാണ്. ഏദനിൽ ആരംഭിച്ചു, അവിടെ മുതൽ മിസ്രയും വരെയുള്ളത് ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞിരിക്കും. ഹാരാൻ വഴി ബ്ലൂ ലൈൻ നോക്ക്. സീനായ് മല വരെയുള്ളത് പുറപ്പാട് പുസ്തകം. ലേവി പുസ്തകം സീനായ് മലയിൽ വെച്ച് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ആണ്. ലേവിരും പുരോഹിതരും വഴിപാടും പെരുന്നാൾ.
പിന്നെ കാദേശ് ബർന മോവാബ് ഈ സ്ഥലങ്ങൾ വരുമ്പോൾ അതെല്ലാം കൂടെ സംഖ്യാപുസ്തകത്തിൽ യാത്ര ആവർത്തന പുസ്തകത്തിൽ മോവാബിൽ വെച്ച് ന്യായപ്രമാണം മോശ മരിക്കുന്നതിന് മുൻപ് ആവർത്തിച്ച് പറഞ്ഞു അഞ്ച് പുസ്തകങ്ങൾ അവിടെ ആ ലൈനിലൂടെ തീർന്നു അടുത്ത മൊത്തം പുസ്തകങ്ങൾ ഇവിടെയുണ്ട് സെറ്റ് ചെയ്ത് വെച്ചിരുന്നു അത് വേറൊരു രീതിയിൽ എടുത്ത് മാപ്പിനോട് ചേർന്ന് പഠിക്കുകയാണ് യോശുവയുടെ നേതൃത്വത്തിൽ ഇങ്ങോട്ട് കയറി പിന്നീട് ന്യായാധിപന്മാർ 400 വർഷം രാജഭരണം വന്നു ശൗൽ ആദ്യത്തെ രാജാവ് 1 ശമൂവേലിൽ വിവരങ്ങളുണ്ട് ദാവീദ് 2-ാമത്തെ രാജാവ് 2 ശമൂവേലിലും 1 ദിനവൃത്താന്തത്തിലും ഉണ്ടത് ശലോമോൻ 3-ാമത്തെ രാജാവ് 1 രാജാക്കന്മാർ 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളും 2 ദിനവൃത്താന്തത്തിന്റെ ആരംഭ ഭാഗത്തുമുണ്ട് അദ്ദേഹത്തെ കുറിച്ച് പിന്നീട് രാജ്യം വിഭജിച്ച് കണ്ട ഇവിടെ ഒരു ലൈൻ വന്ന് രണ്ടായി വടക്കുള്ളത് ഇസ്രയേൽ തെക്കേ ലൈൻ യഹൂദ ഇത് അശൂർ വന്ന് ഇവിടെ അങ്ങ് കട്ട് ചെയ്തു കട്ട് ചെയ്തിട്ട് അവർ പ്രവാസത്തിലേക്ക് കൊണ്ടുപോയതാണ് ഈ ആരോമാർ ഓക്കെ 134 വർഷം യഹൂദ തുടർന്നു അവിടെ ബാബേൽ വന്ന് നെബുക്കദ്നേസർ വന്ന് ആക്രമിച്ചു പ്രവാസത്തിൽ കൊണ്ടുപോയി പേർഷ്യക്കാരുടെ സമയത്ത് ദൈവം അവരെ മടക്കി യെരുശലേമിലേക്ക് വരുത്തി അവിടെയുള്ള ബുക്കുകളും ഒക്കെ ഉണ്ട് എസ്ര നെഹമ്യാവ് എസ്തർ എന്നുള്ളത് അവിടെയാണ് ബാക്കി ബുക്കുകളെല്ലാം അവിടെ വന്നിട്ടുണ്ട് ഓക്കെ അതെല്ലാം കഴിഞ്ഞു പോകാം ഞാൻ ഒരു കാര്യം കൂടെ 5 മിനിറ്റ് ആവും 5 മിനിറ്റിൽ ഞാൻ നിങ്ങൾക്ക് കിട്ടാത്ത ഒരു കാര്യം കൂടി ഒന്ന് കാണിച്ചോട്ടെ ഈ നെഹമ്യാവിന് ശേഷം അല്ലെങ്കിൽ മലാഖിക്ക് ശേഷം നെഹമ്യാവ് മലാഖി ഒരേ സമയത്തായി അതിനുശേഷം യേശുക്രിസ്തു വരുന്നതിന് മുമ്പ് മത്തായിയുടെ സുവിശേഷത്തിന്റെ അവിടെ വരെ 400 വർഷത്തെ ഒരു ഗ്യാപ്പുണ്ട് അവിടെ നടന്നതൂടെ പെട്ടെന്ന് ഞാൻ അങ്ങ് പറഞ്ഞിട്ട് അവസാനിപ്പിക്കും കാരണം അത് വേറെ ആരും പഠിപ്പിക്കാൻ പറ്റില്ല നിങ്ങളെ അതുകൊണ്ടാണ് ആ സമയത്താണ് ചില കാര്യങ്ങൾ പുതിയ നിയമത്തിലുള്ള സന്നിധി സംഘത്തെ കാണുന്നത് ശാസ്ത്രിമാരെ കാണുന്നത് സദൂക്യരും പരീശരും ചുങ്കക്കാരും എരിവുകാരും എല്ലാം വരുന്നത് ഈ ഇടക്കാലത്താണ് അതിനെ സൈലന്റ് ഇയേഴ്സ് എന്നാ പറയുന്നത് പ്രവാചകന്മാരില്ലാത്ത കാലഘട്ടമാണ് അപ്പൊ എന്താ സംഭവിച്ചത് ഈ ബാബേലിനെയും അശൂരിനെയും പേർഷ്യയൊക്കെ ദൈവം ഉപയോഗിച്ചതുപോലെ യേശുക്രിസ്തുവിന്റെ വരവിന് വേണ്ടി ചില പ്രത്യേക കാര്യങ്ങൾ ദൈവം ചെയ്യുകയാണ് അതിനുവേണ്ടി രാഷ്ട്രങ്ങളെ ദൈവം ഉപയോഗിച്ചു 1-ാമത് ദൈവം ഉപയോഗിച്ചത് മഹാനായ അലക്സാണ്ടറിന്റെ ഗ്രീക്ക് സാമ്രാജ്യം യവന സാമ്രാജ്യം നോക്കിയ BC 331 മുതൽ 167 വരെയുള്ള കാലഘട്ടത്തിൽ ആ സാമ്രാജ്യം ദൈവം എഴുന്നേൽപ്പിച്ചു അവിടെയാണ് ഒരു ഭാഷയുണ്ടായി ഏക ഭാഷ ഉണ്ടാകുന്നത് അവിടെ വെച്ചാണ് അതാണ് ഗ്രീക്ക് ഭാഷ അടുത്തത് ഒരു 100 വർഷത്തോളം ഇസ്രയേല് സ്വതന്ത്രരായി ജീവിച്ചു എന്നാണ് മക്കാബിരുടെ ഒക്കെ കഥ ഈ പറയുന്നത് അല്ലെങ്കിൽ എന്ത് ബുക്കാണ് അപ്പോക്രിഫ ബുക്കിന്റെ ഒക്കെ ചില കാര്യങ്ങളൊക്കെ അവിടെയാണ് മക്കാബിർ ഒരു വലിയ തടിയനായ ആള് ചുറ്റിയൊക്കെ ആയിട്ട് നിൽക്കുന്നതാണ് മക്കാബിർ എന്ന് പറഞ്ഞാൽ ചുറ്റിയെന്നാണ് അതിന് അർത്ഥമൊക്കെ വരുന്ന അദ്ദേഹത്തിന്റെ പേരിന്റെ ഹസ്മോനിയൻ ഹിസ്റ്ററി ഒക്കെ ഉണ്ട് അവര് ആ ഒരു 100 വർഷത്തോളം ഉള്ള സമയത്താണ് മശിഹ വരുന്നതിന് വേണ്ടി ജനത്തെ ഒരുക്കി നിർത്തിയത് ഇവര് വിദേശ ഗവൺമെന്റിനോടൊക്കെ വലിയ എതിർപ്പുകളൊക്കെ പ്രകടിപ്പിച്ച ആളുകളാണ് അവസാനമാണ് റോമൻ സാമ്രാജ്യത്തെ ദൈവം എഴുന്നേൽപ്പിക്കുക ചെയ്തത് ആ റോമൻ സാമ്രാജ്യം യേശുക്രിസ്തുവിന്റെ കാലത്ത് വരെ അല്ലെങ്കിൽ ഇവിടെ ഇപ്പോ അഗസ്തോസ് കൈസറാണ് BC AD 500 വരെ ഉണ്ടായിരുന്നു ഈ കാലഘട്ടത്തിലാണ് ഈ കാര്യങ്ങൾ സംഭവിച്ചത് സന്നിധി സംഘവും ശാസ്ത്രിമാരും ഒക്കെ ഉണ്ടാകുന്ന അതിന്റെ ആരംഭം എന്ന് പറയുന്നത് ഗ്രീക്കുകാരുടെ കാലത്താണ് സദൂക്യരും പരീശരും ഉണ്ടാകുന്നത് ഇസ്രയേലിന്റെ ആ സ്വതന്ത്ര കാലഘട്ടത്തിലാണ് ചുങ്കക്കാരും എരിവുകാരും ഒക്കെ ഉണ്ടാകുന്നത് കൈസറൊക്കെ ഭരിക്കുന്ന കാലഘട്ടത്തിലാണ് ഇതാണ് സർവേ ആയിട്ട് എനിക്ക് പഠിപ്പിക്കാനായിട്ട് പറ്റുന്നത് വിശദമായിട്ട് പഠിക്കേണ്ടതായിട്ട് വരും ഏകദേശം വിശദമായ പഠനത്തിന് 12 മണിക്കൂറാണ് അപ്പൊ നിങ്ങൾക്ക് അറിയാവില്ല ഞാൻ ഈ 1.5 മണിക്കൂർ കൊണ്ട് എത്രമാത്രം സമ്മർദ്ദം ചെലുത്തി പഠിപ്പിച്ചെന്നുള്ളത് ഓക്കെ സാരമില്ല നമുക്ക് അങ്ങനെ ഒരു അവസരം ഉണ്ടാകുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പൊ പഠിച്ചതൊക്കെ നിങ്ങളുടെ തലയിൽ ഇരിക്കട്ടെ നോട്ടുകള് മാപ്പ് മറക്കരുത് ആ ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കി പഠിക്കാൻ സാധിക്കണം ഇപ്പൊ തൽക്കാലം നമുക്കത് നമ്മുടെ തലച്ചോറിനകത്താക്കി അങ്ങ് വെക്കാം താങ്ക് യു വെരി മച്ച് ഗോഡ് ബ്ലസ് യു സാറെ സാറിലേക്ക് ഞാൻ തിരിച്ചു വരും.
ഞാൻ ഒന്ന് രണ്ട് വാക്കുകൾ പറഞ്ഞു കഴിയുമ്പോഴേക്കും നമ്മുടെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത ഒരാൾക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് സാറിന് ഒരു വാക്കിൽ നന്ദി പറയാം. മൗത്തം ഉണ്ടാകട്ടെ. ബൈബിളിലൂടെയും പഴയ നിയമവും പുതിയ നിയമവും സാറിന്റെ അധ്യക്ഷതയിൽ സാറിന്റെ കീഴിൽ പഠിക്കുവാനായിട്ട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അതിൽ വാസ്താകുവാനായിട്ട് എന്നെ സഹായിച്ചു. മാര്യേജ് വിഷയങ്ങള് അതുപോലെ തന്നെ എബേഴ്സിന്റെ പ്രാർത്ഥന ഇതൊക്കെ സാറിന്റെ കീഴിൽ പഠിക്കുവാനായിട്ട് എനിക്ക് സഹായിച്ചു. സാറിന്റെ പേരൊക്കെ വാട്സപ്പിൽ കാണാറുണ്ടെങ്കിലും സാറിന്റെ നമ്പർ നഷ്ടപ്പെട്ടു പോയി. സാറ് ബൈബിളിൽ ആധികാരികമായി ഞങ്ങളെ പഠിപ്പിക്കുകയൊക്കെ ചെയ്തു. ഇപ്പോൾ ഈ ബൈബിൾ ക്ലാസ്സിൽ ഞങ്ങൾക്ക് നല്ല നിലയിൽ പഠിപ്പിക്കുവാനായിട്ട് വളരെ ആധികാരികമായി വചനം എങ്ങനെ പഠിക്കണം, ഞങ്ങൾക്കൊന്നും വായിച്ചാൽ മനസ്സിലാകുന്നില്ല എന്ന് പറയുന്ന കാലഘട്ടത്തിൽ വേദവസ്തു ശരിയായി പഠിച്ചാൽ വലിയ വലിയ സന്ദേശങ്ങൾ നമുക്ക് ലഭിക്കുമെന്ന് പ്രിയപ്പെട്ട സാറിലൂടെ ഓരോ കാര്യം പഠിപ്പിക്കുമെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. പ്രിയപ്പെട്ട ഡോക്ടർ മോഹൻ വി പോൾ സാറിനോടുള്ളതായിരിക്കും നന്ദി. എമ്മിന്റെ പേരിൽ ഞങ്ങൾ എല്ലാവരുടെയും പേരിൽ കർത്തനാമത്തിൽ അറിയിക്കുകയാണ്. സാറിന് എല്ലാവിധമായ ഭാവങ്ങളും നേരുന്നു. ദൈവം കർത്താവിന്റെ കുടുംബത്താവിന്റെ ദാസന്റെ കുടുംബം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. കരുണയുള്ള ദൈവമേ, ഞങ്ങളുടെ വിശ്വസ്തനായ കർത്താവെ, മനോഹരമായിരിക്കുന്ന ഈ ബൈബിൾ ക്ലാസിന്റെ ആദ്യത്തെ സന്ധ്യ നിന്റെ തിരുവചനങ്ങൾ ദൈവമേ ഞങ്ങൾക്ക് ലളിതമായ നിലയിൽ ദൈവമേ കാലഘട്ടത്തിനനുസൃതമായി ദൈവവചനം പഠിച്ച് ഹൃദിസ്ഥമാക്കി ദൈവമേ ഞങ്ങളുടെ പഴയ നിയമധാരിക്കുന്ന പുസ്തകങ്ങൾ പുതിയ നിയമത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന യേശുക്രിസ്തുവിലെ വിരൽ ചൂണ്ടുന്ന കാര്യങ്ങൾ പഠിപ്പിക്കുവാൻ നിന്റെ ദാസനെ ഈ രാത്രി ഞങ്ങളെ ഉപയോഗിച്ചതുകൊണ്ട് സ്തോത്രം ചെയ്തു. ഈ അന്ത്യകാലകളിൽ കർത്താവ് ഞങ്ങളെക്കുറിച്ച് ദൈവിക പദ്ധതികൾ മനസ്സിലാക്കിക്കൊണ്ട് ദൈവവചനം സാധാരണക്കാരുടെ ഇടയിൽ മനസ്സിലാകത്തക്ക നിലയിൽ പറഞ്ഞു കൊടുത്ത് അവരെ കർത്താവിന്റെ രക്ഷയിലേക്കും ദൈവരാജ്യ അനുഭവങ്ങളിലേക്ക് നടത്തുവാനായിട്ട് ഞങ്ങളെ ക്ലാസ് മുഖാന്തരമായി സഹായിച്ചതോട് സ്തോത്രം. ഇത് വിശദമായി പഠിപ്പിക്കുവാൻ ദൈവം ഞങ്ങൾക്ക് അവസരം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അത് മുഖാന്തരമായി ഞങ്ങളുടെ ടീമിനും ഞങ്ങളുടെ ഈ ദൈവരാജ്യ പ്രവർത്തനങ്ങളുടെ വലിയ അഭ്യുന്നതിക്കും കാരണമായി തരുവാൻ ഞങ്ങളെല്ലാവരും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് സംബന്ധിച്ചതായിരിക്കുന്ന എല്ലാ ദൈവദാസീയ ദാസന്മാരെയും കർത്താവ് കൂടുതലായിട്ട് ദൈവവചനം പഠിക്കുവാൻ ദൈവം അത് ഹൃദയസ്ഥമാക്കുവാൻ ദൈവം ക്രമക്രമമായി പഠിച്ച് ദൈവം കൂടുതൽ ദൈവം ജ്ഞാനമുള്ളവരായി ദൈവത്തിന് കൂടുതൽ ദൈവം രക്ഷയുടെ അനുഭവമുള്ളവരായി തീരുവാൻ എല്ലാവരും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ളതായ ദിവസങ്ങളിലെ പഠനങ്ങളെല്ലാം ദൈവം അനേക ദൈവദാസന്മാരെ ക്രമീകരിച്ചിരിക്കുന്നത് അനേകർ കൂടുതൽ പേർ വന്നു ചേരുവാൻ ഇത് പ്രയോജനമുള്ളത് മനസ്സിലാക്കി വന്നു ചേരുവാൻ അവരെല്ലാം നീ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തു എന്നുള്ള നാമത്തിൽ യാചിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേയും. പിതാവേ, എന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ, എന്റെ രാജ്യം വരണമേ, എന്റെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം നൽകണമേ, ഞങ്ങളുടെ കാരോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ കടങ്ങളും ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ സകല ദോഷം രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു. ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാവിന്റെ കൂട്ടായ്മയും സഹവാസവും ഞങ്ങൾ പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങൾ മേലും ഇന്നത്തെ വിശേഷ ക്ലാസ്മേലും ക്ലാസ് നടത്തിയ സാറിന്മേലും ഞങ്ങളുടെ എല്ലാ കൂട്ടായ്മ മേലും ഇന്നും എന്നേക്കും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖേന ഇന്നും ജയം നൽകിയ ദൈവത്തെ കരങ്ങളിൽ അഭിസംബോധന ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.